വരുന്നേ വട്ടമിട്ട് പാടാൻ വാ വാലുടിഞ്ഞ് ആകാൻ വാ വല്യാരം വരമ്പുമ്പേ അരിയാളം ആകണ്ടേ കുർമാലിക്കണ്ടം പൂട്ടണ്ടേ കുർമാലിക്കണ്ടം പൂട്ടണ്ടേ അമ്മാനം ചെമ്മാനം മനത്തെ ചെമ്മരുന്നേ വട്ടമിട്ട് പാടാൻ വാ വാലുടിഞ്ഞ് ആകാൻ വാ വല്യാരം വരമ്പുമ്പേ അരിയാളം ആകണ്ടേ കുർമാലിക്കണ്ടം പൂട്ടണ്ടേ കണ്ടം കൂട്ടണ്ടേ കാണിച്ച കിണ്ണത്തിൽ കതിര് പോലിക്കടി ഹീറാമുറത്തിൽ പതിരളക്ക് കാണിച്ച കിണ്ണത്തിൽ കതിര് പോലിക്കടി ഹീറാമുറത്തിൽ പതിരളക്ക് ഉത്സവം തന്നെയാ നമ്മുടെ ചെലവിൽ നമ്മൾ നടത്തുന്ന ഉത്സവം നമ്മുടെ പിള്ളേർക്ക് തട്ടിക്കളിക്കാനുള്ള ടീമാ അല്ല പന്ത് കളിക്കാൻ പോകുന്നതിന് എന്തിനാ ഇത്രയ്ക്ക് കൊട്ടും പാട്ടും കഥകളിയൊക്കെ പണ്ട് മുതലേ വടക്കേപ്പാട്ടിൽ നിന്ന് തുടർന്നു വന്നൊരു ഏർപ്പാടായത് കൊയ്ത്തു കഴിഞ്ഞ കണ്ടത്തിൽ പണിയാളവരെ കൊണ്ടൊരു പോത്തോട്ടം ഇപ്പെന്ത് പോത്തോട്ടം ഞാനായിട്ടത് പരിഷ്കരിച്ച് കാൽപന്ത് വിളയാട്ട പോട്ടിയാക്കി ഇവന്മാരുടെ വേൾഡ് കപ്പാ ഇത് അല്ല കയ്യിലിരിക്കുന്ന കാശ് മുടക്കി ഇങ്ങനെ ഒരു കോഷം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ ലാഭം ലാഭമുണ്ട് അണാ പൈസ കണക്കിലല്ലാന്ന് മാത്രം കായബലത്തിലും അവര് നമ്മുടെ കീഴിലാണെന്നുള്ള സൈക്കോളജിക്കൽ സുപ്രീമസി സ്ഥാപിച്ചെടുക്കൽ ഈ കൊട്ടുംപാട്ടും ഒക്കെ അങ്ങോട്ട് പോകുമ്പോഴുള്ളൂ ജയം എപ്പോഴും വടക്കേപ്പാട്ട് ടീമിനെ തന്നെയാ നമ്മള് കാശ് കൊടുത്ത് വെളിയിൽ നിന്ന് ടീമിനിറക്കും നല്ല ഒന്നാം തരം പ്രൊഫഷണൽ ക്ലബുകളെ അതൊക്കെ അനിയൻ അമ്പാടിയുടെ ഏർപ്പാടാ ആ അവന് നല്ലൊരു പ്ലെയർ ആണ് കേട്ടോ ആ ഇത് എന്റെ അനുജൻ അമ്പാടി ഹലോ ഹലോ ടീമിന്റെ ക്യാപ്റ്റനാ പ്രദീപ് രാജേഷ്
പാപ്പച്ചൻ, ജോയ്, മഹേഷ്, ടോണി. ഇവൻ വേലു കോളനി ടീമിന്റെ ക്യാപ്റ്റനാണ്. വേലു ഹലോ. വേലായുധൻ, സുപ്രൻ, കുയിലൻ, നീലൻ, കുട്ടപ്പൻ, കുഞ്ഞിക്കാവലൻ. നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. അംഗപ്പുലി
പുലികളി കുറുമനു ചെറുമനു പുലിവയറി പുലി അരമണി അരിമണി ചെറുപയർ ഒരുമണി തറുതല പറയണം മറുതനു കുറുവടി മണ്ണുകിളച്ചു മരിച്ചു നടക്കണം ആയാൻ ഇപ്പഴ വാഞ്ഞു വരുന്നേ രാജാവിന് ഇനി അനങ്ങാൻ സ്ഥലമില്ല അത്ര തന്നെ ഉണ്ടെങ്കിൽ കളിക്കേ സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ ഈ രാജാവിന്റെ കാലിന് നീര അതുകൊണ്ട് അനങ്ങാൻ പറ്റത്തില്ല ഭയങ്കര തമാശ മുത്തശ്ശൻ എന്നാ പറയാറില്ലേ നാല് നീക്കത്തിന് തോൽവി ആന മണ്ടമാർക്കേ ഉണ്ടാവുള്ളൂ എന്ന് തോൽവി ആദ്യം സമ്മതിക്കും നിന്റെ ഒരാഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി ഞാൻ തോറ്റതെന്നാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത കുട്ടിയാന മണ്ടി കഴുതേലടി അയ്യോ എന്നാ പറഞ്ഞ വാക്ക് പാലിച്ചു ആരോ വരുന്നുണ്ട് ആരാ കണ്ടാലോ കണ്ടാലെന്താ ഞാനല്ലേ തരുന്നത് നീ മുറുക്കടി ഇതെന്ന് മൂന്ന് കൂട്ടയല്ലോ ആ പൊയിലെ കൂട്ടണ്ട ആ മൂന്ന് കൂട്ടം കൂടി അങ്ങ് മുറിക്കാൻ മതി പൊകല് കൂട്ടാതെ മുറുക്കണ എങ്ങനെയാ ഒരു കിക്കും ഉണ്ടാവില്ല ആ എന്നാ എന്ത് വേണേ ആയിക്കും അത്ര നേരം ജൈവതല കേട്ടിരിക്കാലോ എവരി ഡോഗ് ഹാസ് എ ഡേ എന്താ അല്ല ആരാ വരുന്നെന്ന് ചോദിക്കായിരുന്നു അച്ഛൻ തമ്പുരാൻ വർമ്മ കൂടി ഒരു കദർ ഷർത്തും ഉണ്ട് ഇന്ന് എടുത്ത് പുറം തിരിഞ്ഞ എണീറ്റേ തോന്നു വലിയ ഗൗരവത്തിലാ അതൊന്നും അല്ലടി പന്തുകളി ജയിച്ച് കപ്പും കൊണ്ട് വരാന്ന് പറഞ്ഞു പോയതല്ലേ തോറ്റിട്ടുണ്ടാവും കേട്ടന്റെ അനിയൻ കോന്തക്കുറുപ്പ് ഇല്ലല്ലോ കൂടെ അപ്പൊ തോറ്റിട്ടുണ്ടാവും എന്താണ് ഒച്ചയും പെടും കോളനിക്കാരാ കളി ജയിച്ചിട്ടുള്ള വരവാ ജയിച്ചു അല്ലേ സന്തോഷായി ഇത് കോലത്തിൽ ഇരിക്കട്ടെ നിങ്ങൾ ജയിച്ചതിന്റെ കപ്പ് എനിക്ക് എന്തിനാടാ കേടുവരാണ്ട് എടുത്തു വെക്കാനുള്ള സ്ഥലമൊന്നും കോളനിയിൽ ഇല്ല കപ്പ് ഇവിടെ നിൽക്കണത് അടിയങ്ങൾക്ക് സന്തോഷം അതുകൊണ്ടാ ആയിക്കോട്ടെ വിരോധം ഉണ്ടായിട്ട് പറഞ്ഞല്ല എന്തായാലും ആദ്യമായിട്ട് ജയിച്ചതല്ലേ അതേ അമ്മോ അല്ല ഇപ്പൊ ഈ ബാലരാമനേ മലപ്പുറത്തുനിന്നോ കോഴിക്കോട്ടുനിന്നോ ഒക്കെ വലിയ ക്ലബ്ബ് കളിക്കാരെ കൊണ്ടുവരുന്നാണല്ലോ പറഞ്ഞു കേട്ടെ എന്നിട്ട് എങ്ങനെയാണ് അവരെ തോപ്പിച്ച വല്ല കള്ളക്കളി കളിച്ചോ അങ്ങനെ വേണം ഏത് സായിപ്പ് വന്നാലും ഉശിരി വിടരുത് കേട്ടോ കേട്ടാ വരുവേ ആ അയ്യപ്പൻ ഇങ്ങ അടുത്തേക്ക് കൊണ്ടുപോയി എന്താന്ന് വെച്ചാ സന്തോഷിക്കും ഏതാ ഇങ്ങോട്ട് കണ്ടില്ല അവരുടെ സന്തോഷം പാവങ്ങള് ആന നിന്നാലും ചെരിഞ്ഞാലും പന്തീരായിരുന്നു പണ്ടാരാണ്ട് പറഞ്ഞ പോലെ തോറ്റിട്ടും ദേ കപ്പ് ഇവിടെ തന്നെ എന്നാലും അങ്ങട് നാണക്കേടായിപ്പോയി ഓ പിന്നെ സാക്ഷാൽ സന്തോഷ ട്രോഫിയല്ല കയ്യിൽ പോയത് അത് ഓടോ അവിടുന്ന് തനിക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ആദ്യമായിട്ടാ അവന്മാരുടെ മുമ്പിൽ ഈ തോൽവി പന്തുകളിയില് എടോ തന്റെ തലയിൽ ഇപ്പോഴും ഈ കണ്ടത്തിലെ ചെളി തന്നെയാടൂ അല്ലെങ്കിൽ പിന്നെ താൻ ഈ കൃഷിയും വെതയും പന്തുകളി എന്നൊക്കെ പറഞ്ഞ് നടക്കുവോ ഈ കാലത്ത് അതൊക്കെ മുത്തച്ഛന്റെ ഓരോ നിർബന്ധങ്ങളാ കൃഷി എന്നൊക്കെ പറഞ്ഞ കൈ നഷ്ട ആ എടോ താനും തന്റെ ഓൾഡ് മാനും ഒക്കെ ഇപ്പോഴും 18-ാം നൂറ്റാണ്ടിൽ തന്നെ നിക്കുക ഏതെല്ലാം രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റിയ സ്ഥലത്തിട്ടാ ഈ പന്ത് തട്ടി കളിക്കുന്നേ ഓ ഇനിയിപ്പോ അവിടെ എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല ആര് പറഞ്ഞു എടോ ഇത് ഗ്ലോബലൈസേഷന്റെ കാലമാ ലോകത്തിലെ ഏറ്റവും നല്ല 10 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാ കേരളം ഇനി അങ്ങോട്ട് ടൂറിസം തന്നെയാ നമ്മുടെ കൃഷി നമുക്കൊന്ന് പയറ്റാന്നേ പറഞ്ഞു റിസോർട്ടോ 5-സ്റ്റാർ ഹോട്ടലോ അമ്യൂസ്മെന്റ് പാർക്കോ എന്താ വേണ്ടേ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിന് പറ്റിയ എന്ത് പദ്ധതിയാവാ സായിപ്പുമാര് വന്ന് നിരങ്ങുമ്പഴേ പെടക്കുന്ന ഡോളർ പെട്ടി വീഴും അതിനൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റും ഫോർമാലിറ്റീസ് ഒക്കെ ഇല്ലേ
എടോ തന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ വെറും സീറോ. ആ സ്ഥലം മാത്രം മതി, പിന്നെ ഫോർമാലിറ്റീസ്. ബാലരാമോ, ഞാൻ ആരാ? ഭരണകക്ഷി എംഎൽഎയാ. താൻ വെറുതെ ഒന്ന് നിന്ന് തന്നാ മതി. നോർത്ത് ഇന്ത്യന്ന് ബിസിനസ് ട്രൈക്കൂൺസിലെ ഞാൻ ഇവിടെ വരുന്നു. കുട്ടപ്പായാ പറയുന്നേ. ആ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു. ആ ഇതാരാ മോളാ? അതെ. എന്താ മോടെ പേര്? അമ്പിളി വർമ്മ. ഓ, ഞങ്ങളൊക്കെ അമ്മുക്കുട്ടി എന്ന് വിളിക്കും. ആഹാ, പഠിത്തമൊക്കെ കഴിഞ്ഞോ? ഏയ്, പഠിക്കുക. തറവാട് പോ സ്കൂളിലേ. സ്കൂളിലോ? അതേടോ, ഓരോ ക്ലാസ്സിലും രണ്ടും മൂന്നും കൊല്ലം ഇരുന്ന് ഉറച്ചുറച്ച് എന്റെ മോളിപ്പോ പത്താം ക്ലാസ് വരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ മിടുമിടുക്കുകയാണ്. പെൺകുട്ടികൾ പഠിച്ച് പാസ്സായിട്ട് എന്താ കാര്യം? ഒരു വീട് എങ്ങനെ നടത്തിക്കൊണ്ടോണെന്ന് അറിഞ്ഞാ മതി. ഞാൻ അതവളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവൾക്കും കൂടി വേണ്ടിട്ട് ഒരാൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് ലണ്ടനില്. എന്റെ പെങ്ങളുടെ മോൻ അടുത്ത മാസം അവനിങ്ങോട്ട് വരും, പിടിച്ചങ്ങോട്ട് കെട്ടിക്കും. അത്ര തന്നെ. ഒരു കൂടെ ഒരിക്കടോ മതി. കൊറേ നേരമായില്ലേ തുടങ്ങിട്ട്? എണീറ്റ് വന്ന് വലതും കഴിക്കാൻ നോക്ക്. അയ്യോ പെങ്ങളെ, ഇപ്പൊ പുറപ്പെട്ട നാളെ ഉച്ചക്കെങ്കിലും തിരുവനന്തപുരത്തെത്താം. മറ്റന്നാള് അസംബ്ലി ഉള്ളതാ. അസംബ്ലി? തനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. എടോ, നാട്ടുകാർക്കോ ഗുണമില്ല, വീട്ടുകാരെങ്കിലും പുഷ്ടി പിടിക്കട്ടോ. എന്തിനാടോ വെറുതെ കിട്ടുന്ന ടി എൻ ഡി എൻ കളയുന്നേ? കണ്ണ് വക്കോൽ ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ 10 മിനിറ്റ് ആയിട്ടില്ല, അപ്പോഴേക്കും തുടങ്ങി തൊള്ളുറക്കാൻ. ഇവിടെ വയറുണ്ടാ കോരത്തെ പത്തായ കഴുത. കിളിയെ, നീ ആരെ ഈ ചീത്ത പറയണ? ചീത്ത പറയല്ല, കൊല്ല വേണ്ട. ആരെ? ദേ തൊഴുത്തില് നിക്കണില്ലേ രണ്ടുപേരും പോത്തുകള്. 50 മുടി വക്കോൽ ഒരു ദിവസത്തേക്കില്ല. കിളിയെ, പന്ത് കളി കഴിഞ്ഞിട്ട് അവരെ ആരെയും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ ഇതുവരെ. പെങ്ങക്കില്ലാത്ത ആവലാതി എന്തിനാ അയലോക്കത്തെ പെണ്ണിന്? ഞാൻ നിന്റെ ആങ്ങളെ കാണാൻ വന്നൊന്നല്ല. എന്റെ അച്ഛൻ ഇതുവരെ കുടിയിലെത്തിയിട്ടില്ല. അതാ കളി ജയിച്ച തന്തോയത്തിന് കണ്ണി കണ്ടത് കുടിച്ച് വല്ല കല്ലുമേ കെട്ടിപ്പിടിച്ച് കിടക്കണുണ്ടാവും ഇപ്പൊ. അങ്ങനെയാണെങ്കിൽ അയ്യപ്പനുള്ളടത്ത് ആവരും ഉണ്ടാവും തീർച്ച. രണ്ടിനെ ഞാൻ ഇന്ന് പോത്താങ്കോലുണ്ട് പുറം അടിച്ച് പൊളിക്കണ്ട്. ആ ചാത്തൻ തറയിൽ ഉണ്ടാവും, വാ നോക്കാം. ഒടുക്കം പച്ചൊരു ഒടുക്കത്ത കൊതു കൂത്തണ് പിന്നെ മാന്തണ്. ആ കൂത്തല്ല കൊതു മാന്തല്ല. പാട്ടും കൂത്തും നിർത്തി കുടുംബത്തെ പോലെ ഇപ്പൊ ഒക്കെത്തിനും കിട്ടും. എടുക്കിളിയ, കളി കഴിച്ചപ്പോ വല്യമ്പ്രാത്തിരി കാശിയൊന്നും അതിന് ഇത്തിരി കുള്ളം കുടിച്ചു. അതിന് നീന്തിന് കിടന്ന് തുള്ളണല്ലേ. കുടിക്കുകയാണെങ്കിൽ പോട്ടെ, ഇത് കളിയിൽ കുളിച്ചേക്കല്ലേ പിശാചുക്കള്. അതെങ്ങനെയാ വഴി കിടന്ന് പട്ടിണക്കി ചത്തുവാൻ ഇവറ്റവളുടെയൊക്കെ യോഗം? വയസ്സന്മാരെ കള്ളുടിപ്പിച്ച് കിടത്തിട്ട് കൊരങ്ങന്മാരെ നിന്ന് ഇളിക്ക. അയ്യപ്പ മാമ വേഗം കുടിയിലെത്തിച്ചോ, ഇല്ലെങ്കിലോ കല്ലി വെച്ച് വന്നേ. കല്ലില് വൈക്കോലുള്ള ആളുകളോട് പറഞ്ഞിട്ടെന്താ കാര്യം? കുടിയിലോട്ട് വാ, വൈക്കോല് ഞാൻ തീറ്റിക്കുന്നുണ്ട്. അടുപ്പിൽ ഇങ്ങനെ ചട്ടും വെച്ചിട്ടുണ്ട് പഴിപ്പിക്കാനായിട്ട്. ചന്തീമ വെക്കാം. അയ്യോ പിടിക്കടാ, അവള് പറഞ്ഞ ചന്തീമ വെക്കും. കുണ്ട്രവാടി കുണ്ട്രവാടി റോട്ടിൽ ഒരു പാമ്പ്. ഇവിടെ അടിച്ചു വരില്ലേ? ഇതൊരു ബ്രാലല്ലേ? അല്ല പാമ്പ്, നീർക്കോലി. പാമ്പ് ഓർത്ത് എനിക്ക് ഇഷ്ടല്ലാതെ നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ തിരിഞ്ഞു കടിക്കാത്ത എന്ത് ചുട്ടു കിട്ടിയാലും വേലിപ്പ് തിന്നും. അതെനിക്കറിയാം. എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലല്ലോ. ഒലക്കെടുത്ത് നിർന്നലക്കിൽ പൊട്ടുതരുക വേണ്ട. നീ എന്താ അങ്ങനെ പറയണല്ലേ? പിന്നെ എങ്ങനെ പറയണന്നാ പറയണേ? എന്റെ മോളെ സ്നേഹമില്ലാത്ത പോലെ. ഞാൻ നിന്റെ ചേട്ടനല്ലേ, നീ എന്റെ പെങ്ങളൂട്ടല്ലേ. നീ ഇല്ലാണ്ട് എനിക്ക് ആരുള്ള എന്റെ മോളെ? ഓ പതിവ് ലേലം വിളി തുടങ്ങി. കല്ല് കുടിച്ച് പച്ച അമ്മ മാത്രമേ ഉള്ളൂ ഈ സ്നേഹം. നല്ലോണം ചോറ് വരുത്തുന്നു പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. എന്തു പരു ഇതിപ്പോ പഠിച്ച് നാളെ രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ പോവാ. ഇവിടെ വരാൻ പറഞ്ഞേ ഒരു ഉരുള നീ വാങ്ങി തിന്നില്ലെങ്ക എനിക്ക് ചോറ് വേണ്ട. എനിക്ക് ചോറും വേണ്ട, ചാറും വേണ്ട, നീ ഉണ്ടാക്കിയ പാമ്പ് വറുത്തത്. ഇതങ്ങനെ സംഭവിക്കാറില്ലല്ലോ. ഈ സ്കൂളിലേക്ക് പോവാനല്ലേ? അല്ല കള്ളിഷാപ്പിലേക്ക് പോവാ. എന്തേ പോരുണ്ടോ?
മാമയ്ക്ക് നാണാവില്ലേ ഈ ചെക്കന്മാരുടെ കൂടെ കീർക്കൻ വെള്ളം കുടിച്ച് ഛർദിച്ച് വഴി കിടക്കാൻ. ഒരു പറ്റ ഇത് എത്രാമത്തെ തവണയാ ഡേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ആ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തിരുവാതിര കളിക്ക് എങ്ങനെ നീങ്ങാൻ തല പൊന്തിയ ഇന്നലെ ഇത്തിരി കൂടുതലായി തോന്നുന്നു. തോന്നണുള്ളൂ ഇന്നലെ കുടിയിലെത്തിയത് എങ്ങനെയാന്ന് അറിയാമോ? ഇന്നലെ വല്യമ്പ്രാൻ തന്ന കായ കാണാനില്ല. അതെവിടെ പോയി നിനക്കറിയോ? ആഹാ ഇന്നലെ വല്യമ്പ്രാൻ തന്ന കായല്ലേ എന്ന് പറഞ്ഞു പോയേ. എനിക്കൊന്നും ഓർമ്മയില്ല. എങ്ങനെയാ ഓർമ്മ ഉണ്ടാവുക? അച്ഛനെ ചവം പോലെയല്ലേ നട്ടപ്പാതിരക്ക് കെട്ടിയെടുത്തോണ്ട് വന്നേ. ചായ ചായന്റെ ഉള്ള ഒരാൾക്കുള്ളൂ. ഞാൻ എന്റെ രണ്ടാം കൂടിയിൽ ഉണ്ടായതാ. ഇപ്പൊ ചായ എല്ലാം തരം പെങ്ങളൂട്ടിയില്ലേ മറുപോലെ ഒന്ന് വിളിച്ചോണ്ട് പോണ കാലത്ത് എന്റെ കൈ കൊണ്ട് തിളപ്പിച്ചു തരാം. എന്നാ പിന്നെ കടുപ്പത്തിൽ ഒരു കാപ്പി ആയിക്കോട്ടെ. എനിക്കിന്നാ തുള്ളക്കാളിയിൽ നിന്ന് പച്ച വെള്ളം കിട്ടില്ലെന്ന് ഉറപ്പാ. കാപ്പിക്ക് പൊടിയിരിപ്പുണ്ടെന്ന് നോക്കട്ടെ. അല്ല നീ എന്റെ ആളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പോവാ? ഓ നൊന്തു അല്ലേ, പട്ടിണിക്കിടയല്ല വേണ്ട. കള്ളുടിച്ചോര കോപ്രായങ്ങൾ തിന്നാൻ വെച്ച ചോറിന്റെ മോളിൽ കിടന്ന ആൾ ഉറങ്ങിയത്. പോട്ടെ, ഇനി തെക്കപ്പാട്ടെ പണിയും കഴിഞ്ഞ് ക്ലാസ്സിൽ ചെല്ലുമ്പോ നേരം വൈകിയാ ആ കണക്കെടുക്കണ കാറാച്ചന്റെ കൊടലെടുക്കും. ഇടിയഞ്ച് കൊണ്ടാലെന്താ നല്ല മണി മണി പോലത്തെ ചക്കപ്പഴം തിന്നാന്ന് പറഞ്ഞോളല്ലേ നമ്മുടെ കാര്യം. കളി തോറ്റെങ്കിൽ പോട്ടെ, പക്ഷെ 10,000 rupees ഞാൻ അടിച്ചു മാറ്റിയില്ലേ. അതെങ്ങനെ? സിമ്പിൾ, നമ്മുടെ ഫുട്ബോൾ ടീമിനെ ഇമ്പോർട്ട് ചെയ്ത വകയിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. ബെസ്റ്റ് ഏട്ടന്റെ അനിയൻ കോന്തഗ്രൂപ്പ് തന്നെയാണ് സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് വിടല്ലേ. എവിടേക്കടാ? ഊട്ടിക്ക്. ഓ ഊട്ടിപ്പെട്ടെന്ന് എന്താ ചൂപ്പ ശകുനം. ഒരു നല്ല കാര്യത്തിന് നടക്കുമ്പോ ഇങ്ങനെ ഏതാടാ ഈ പച്ചക്ക ചൂണ്ടി. കൊത്തിക്കോ കൊത്തിക്കോ, എനിക്കും കൂടി വെച്ചേക്കണം. ഓ ദാടി നോക്കി പേടിപ്പിക്കുന്നേ. കോളനിയിലുള്ളതാ, കുറച്ച് നാളായിട്ട് ഞാൻ നോട്ടോട്ട് വെച്ചിരിക്ക. എന്താ പോരുന്നോ? കൂട്ടിയൊക്കെ ഒന്ന് കറങ്ങിട്ട് വരാം. ഇങ്ങ് വാ മോളെ, പേടിക്കണ്ടെന്നേ. വാ നമുക്കൊന്ന് അടിച്ചു പൊളിച്ചു വരാം. നാശം. ആ പെണ്ണിനെ ഇതുവരെ കണ്ടില്ലാലോ. അവളിത് എവിടെ പോയി കിടക്കുക? എവിടെ പോവാനാ? തിന്നണ നേരം ആവുമ്പോ കേറി വന്നോളും. പണിയെടുക്കാനൊന്നല്ല ആസത്ത് വരണം എന്നുള്ള തമ്പ്രാട്ടിക്ക് അറിയാലോ. വെളിച്ചായപ്പോഴേക്കും അമ്മാള് കുണിച്ചും തുടങ്ങിയല്ലോ. അവള് പഠിക്കാൻ പോണ കുട്ടിയല്ലേ, വൈകണിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും. പെറ്റ തള്ളിക്കാണെങ്കിൽ ഇത്രയും സ്നേഹം പറയുമ്പോ തേനൊലിക്കല്ലേ. ഇന്നെ മുറ്റടിക്കാൻ അമ്മാളിനെ കിട്ടുന്ന ആരും കരുതണ്ട. തമ്പ്രാട്ടി. ഓ കെട്ടിലം എഴുന്നുള്ളണ്ട് തമ്പ്രാട്ടി. ആഹാ പറഞ്ഞു നാവെടുത്തേയുള്ളൂ, അപ്പോഴേക്കിങ് എത്തിയില്ലോ. നിനക്ക് 100 ആയുസാ. ചാവാണ്ടെത്തിയത് ഭാഗ്യം. എന്താ എന്താ പറ്റിയത്? വഴി കൂടെ നടക്കണവരെ ജീപ്പ് പിടിച്ച് കൊല്ലാൻ നോക്കിയാ. തമ്പ്രാട്ടി ആണെങ്കി എന്താ ചെയ്യാ? കൊല്ലാൻ നോക്കിയേ? ആര്? വേറെ ആരാ? അമ്പാടി തമ്പ്രൻ. പിന്നിലിട്ട് ജീപ്പ് ഓടിക്ക, മനുഷ്യനെ പേടിപ്പിക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. അത്രയുള്ള കാര്യം? അവനൊരു തമാശ കാട്ടിയതാവും. പിന്നെ തമാശ, കാശും പണം ഇല്ലാത്ത ആൾക്കാരുടെ അടുത്തല്ലേ അവരുടെ വേണ്ടാതീനം പറ്റൂ. അപ്പൊ എന്റെ അടുത്ത് ഈ ചൂലുണ്ടായിരുന്നെങ്കിൽ. പുരാണം പറഞ്ഞ് നേരം പോയി, വല്ലതും വാങ്ങിക്കഴിച്ച് സ്കൂളിൽ പോവാൻ നോക്ക്. കിളി ഇന്നിനി അടിച്ചു വരാൻ നിക്കണ്ട. വേണ്ട വേണ്ട, ഞാൻ അടിച്ചു വാരിട്ടേ പോന്നുള്ളൂ. ആ അടുക്കള മുത്തിയുടെ വായിരിക്കുന്നത് കേക്കാൻ വയ്യ. പറഞ്ഞേ. ഓ ഒന്നും ഇല്ലെന്റെ ശൂത്രമ്മേ, അടുത്ത ആഴ്ച ദേവം തമ്പുരൻ വരണ്ടെന്ന് പറഞ്ഞതാ അല്ലേ തമ്പുരട്ടെ. ഇക്കൊല്ലം മഴ ചതിച്ചോ എന്റെ മെമ്പറെ. മഴ പെയ്യാത്ത ഒരു പഞ്ചായത്ത് മെമ്പർക്ക് എന്ത് ചെയ്യാൻ കഴിയണ്ട അയ്യപ്പൻ ചേട്ടാ? ഞാറ്റു വേറെ തീരാറായി. തിരുവാതിരയും തിരുതകൃതിയും പറഞ്ഞിട്ട് എന്താ കാര്യം? കുറുംകുട്ടിയും ചാത്തനും ഒന്ന് കണ്ണു തുറന്നിരുന്നെങ്കിൽ. അല്ല അയ്യപ്പട്ട, എനിക്കൊരു സംശയം, ഈ മഴയും കുറുംകുട്ടിയായിട്ട് എന്താ ബന്ധം? കാര്യം പറയുന്ന ഇടയ്ക്ക് തമാശ പറഞ്ഞാ നിന്റെ ചെള്ളക്കുട്ടിയാ പൂച്ച. അതെന്തിനാ ചൂടാവണേ? പറഞ്ഞൊക്കെ ഞാൻ തിരിച്ചെടുത്തു പോരെ. ഇഷ്ടം വഴി തിരിച്ചു കോത്ത് കയറുവാടാ കോപ്പെ, അത് നാരിച്ചോണ്ട് അഴക്കല്ലേ ഉള്ളു. ഇല്ലേ പഠിപ്പുള്ള കുട്ടിയല്ലേ, ഈ ആഴ്ച മഴ ഉണ്ടാവോ? എന്താ സംശയം,
Rain, rain, go away. Come again another day. Little Kili wants to play. Yendu macha enda? Manasil avanor parakuttiye. Naale, naale payilla. Pakshe mattin oru paattum payi. Kili paranja paranjada. Perikkilla. Adha avale schooli padikkana paattu paadida. Enda member kittra samshayam. Illengi ingal nokku. Theerchayittum payi. Payidillengi paadi meesha njan padikkam. Chechikka avada meesha. Ende ellada potta. Memberda meesha. എന്റെ കുട്ടിയമ്മ ഇത് നിനക്കൊന്ന് മാറി നിന്നോട വായിക്കത്ത് മുറുക്കാനുണ്ടെന്ന് പറയണ്ടായിരുന്നോ? അത് പറയാനാ വാ തുറന്ന്. ഇത്രയും നേരം കാണാതിരുന്നപ്പോ ഞാൻ കരുതി ഇന്നിപ്പോ വരില്ലായിരിക്കുമെന്ന്. കണക്ക് പേരുടെ ഉള്ളതുകൊണ്ട് മടി പിടിച്ചിരിക്കുന്നു. പക്ഷെ വീട്ടിലെ ഹെഡ് മാസ്റ്റർ സമ്മതിക്കണ്ടേ? വീട്ടിലാരാപ്പാ ഹെഡ് മാസ്റ്റർ? മുത്തശ്ശൻ. അല്ലാണ്ടാര്? നീ ബുക്ക് ഇങ്ങോട്ട്. ഞാൻ ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ല. അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അയ്യോ, ഞാനൊന്ന് ഹോംവർക്ക് ചെയ്യാൻ മറന്നു. തമാശ വേണ്ട, എടുക്കേ ബുക്ക്. അപ്പൊ ടീച്ചറെ പേടിയുണ്ടല്ലേ? പേടിയില്ലാതെ പിന്നെ ആ കാരാച്ചിയുടെ കണ്ണുരുട്ടിലും ഉന്ദേശം വരലൊക്കെ. ഓ, എനിക്ക് വയ്യേ. എന്നെ എഴുതിക്കോ. നിങ്ങ നിക്ക്, പേന എടുക്കട്ടെ. അയ്യോ, ഹായ്, ഇതെന്റെ പുതിയൊരു സാധനം. മുത്തശ്ശന്റെ അടുത്തും ചൂണ്ടിയതാ, അരഞ്ഞിട്ട് പുകയില. ഇന്റർവെൽ ഇത് കൂട്ടിട്ട് ഒരു പിടി പിടിച്ചാണ്ടല്ലോ. പിന്നെ കണക്ക് ക്ലാസ് കഴിയുന്നത് അറിയില്ല മോളെ. തുടങ്ങു, തുടങ്ങു. കർണവർഗം സമം പാദവർഗം അധികം ലംബവർഗം. ഈ നശിച്ച വർഗം കണ്ടുപിടിച്ചാളുടെ മോത്തക്കൊന്നു കൊടുക്കണം. അയ്യോ, ഒന്ന് വേഗം എഴുതണ്ട കുട്ടിയമ്മ. ഓ, ഇല്ലെങ്കിൽ ഇന്ന് ഒന്നാം പീരീഡ് വൈകും, രണ്ടാം പീരീഡ് നേരത്തെ ആവും. അയ്യട, ഭയങ്കര തമാശ. പറയടി വേഗം. കീഴനാവ് പൊന്ന, കാറ് കൊണ്ട് കേറ.
ഒരാൾ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നെന്നും പറഞ്ഞ് എന്തൊക്കെയാ ഒരുക്കങ്ങള്. കണ്ണമ്പഴം ഇല്ലെങ്കിൽ പുട്ടറങ്ങില്ല, ചായം പഞ്ചസാരം വേറെ വേറെ പാത്രത്തിൽ വേണം. ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കൈകൊണ്ട് എടുക്കാൻ അറക്കണ സാധനങ്ങള് കോലുകൊണ്ട് കുത്തി തിരുന്നവരുടെ അടുത്തുനല്ല വരവ്. നീ എന്താ വേണം കിടന്ന് ചലക്കണേ? തുള്ളിക്കൊണ്ട് നിന്നേ, ആളിങ്ങ എത്തി. അയ്യോ സാഹിബ് എത്തിയോ? അടുക്കള മുത്തി ഇന്ന് വീഴും. One step up and one step down. ആഹ, നല്ല ബെസ്റ്റ് കണി. അമ്മ ഇത് പ്രത്യേകം പറഞ്ഞ ഏർപ്പാടാക്കിയതാണോ? ഏത്? ഈ ചൂല്. അയ്യേ, എന്റെ സാവിത്രിക്കുട്ടി കരയാ. അമ്മ മനസ്സിൽ കണ്ടാ മതി, അപ്പ ഇങ്ങോട്ട് എത്തുന്നു പറഞ്ഞു പോയ ആളാ. എന്നിട്ട് ഇപ്പൊ എത്ര കാലായി ഞാൻ ഡെയിലി വിളിക്കാറില്ല. ഫോൺ അതെനിക്ക് കാണുന്നത് തന്നെ കലിയ. വന്ന കാലിമേ നിക്കാൻ ഈ സായിപ്പിന്റെ കുപ്പായൊക്കെ അഴിച്ചു വെച്ച് കുളിക്കാ. നല്ല അസല് ചിരട്ടപ്പെട്ടും കണ്ണമ്പഴം ഉണ്ട്. തിന്നാൻ വേണ്ടി വന്നിരിക്കാ തടിയ. ഈ കണ്ട ദൂരമൊക്കെ വിമാനത്തിൽ കയറി. പിന്നെ ചൂട്. എവിടെ നിട്ടിയമ്മ ഈ പോത്തുങ്ങനെ? പോവുമ്പോ ഇത്ര തടി ഉണ്ടായിരുന്നില്ല, നല്ല നിറവും വെച്ചുട്ടോ. പക്ഷെ അമ്മാളും അമ്മയ്ക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല. യു സ്റ്റിൽ യങ്. പിന്നെ നിത്യകന്യയില്ലേ? യു ആർ സ്റ്റിൽ യങ്. ഐ ഓൾസോ നോ ഇംഗ്ലീഷ് വെരി വെൽ. വി നോ ദാറ്റ് റോഡ്സ് ആർ കൺവീനിയന്റ് വെൻ വി വാണ്ട് ടു ഗെറ്റ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ആൻഡ് ബാഡ് റോഡ്സ് ഡാമേജ് ദ മോട്ടോർസ് ദാറ്റ് യൂസ് ദം. ഈ പെണ്ണിന് എന്റെ തലയ്ക്ക് വട്ടായോ? വാട്ട്, വെരി ബ്യൂട്ടിഫുൾ ഫേസ് യങ് ലേഡി. അയ്യാ, കണ്ടാലും മതി. പോത്തുങ്കണി അത്ര പോത്തുങ്കണി. നമുക്കിന്നൊരു പടം കാണാൻ പോയാലോടാ? ഞാനില്ലടാ കൊയിലോ, ഇന്നാലും പറ്റി. ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോയിട്ട് കുടി ചെല്ലുമ്പോ ഇവിടെ കിളി ഉണ്ട്, സിംഹമായിട്ട് വാളെടുത്തില്ല. അത് മാത്രം അവളെ കാണുമ്പോ പിന്നെ മുട്ടു പറക്കും. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കാ വേലുവേ, ആ പെണ്ണ് നിന്റെ ആരാ? തള്ളയോ അതോ പെങ്ങളോ? ചിരിപ്പിച്ച് കൊല്ലല്ലേ, ആർക്കൊന്നും അറിയാൻ പാടില്ലാത്ത പോലെ. പാടത്ത് ഉള്ളുകൊണ്ടിരുന്നപ്പോ കാലത്തൊരു വണ്ടി പോലെ കണ്ടില്ലേ? അതിലാരായിരുന്നു അറിയൂ? ആരാ? നമ്മുടെ തെക്കപ്പാട്ട കൊച്ചമ്പ്രാൻ. ദേവൻ തമ്പുരാനോ? ആരാ പറഞ്ഞേ? നമ്മുടെ സുപ്രൻ തെങ്ങിനെ തടവെടുക്കാൻ ചെന്നപ്പോ പച്ചയ്ക്ക് കണ്ടു. ളയണ പെണ്ണുങ്ങൾ ഇങ്ങനെ പൊന്നേ. ഉന്നംകുളത്തുള്ള അങ്ങാടിയിലും കണ്ടു, ആലപ്പുഴയിലും കണ്ടു. എങ്ങോട്ടാ പെണ്ണ് കാണാന? നീ ഇന്ന് തെക്കപ്പാട്ടിക്ക് പോയില്ലേ? ലണ്ടനിൽ നിന്ന് കൊച്ചമ്പ്ര വന്നിട്ടെന്ന്. ഓ, അത് ശരി. ആ തീറ്റപ്പണ്ടാരത്തിനെ കാണാനാ ഈ ഉടുത്ത് കെട്ടി പോണത്? ഈ കുപ്പായിടല്ലേ, പതിയിലെ മുടിയാട്ടത്തിന് ഇടാൻ വേണ്ടി വെച്ചതാ. അയ്യടാ, കെട്ടിയൊരുങ്ങി പോയി കാണാൻ പറ്റിയ ഒരാളും. തമാശ കളിക്കാണ്ട് അതിങ്ങോട്ട് തന്നേൻ. നിന്നോടാ പറഞ്ഞ, അത് ചുളിക്ക് കൂട്ടില്ലെന്ന്. തെക്കേ പാട്ട് പോയി ആ പിശാശുമോറിനെ കാണാനാണെങ്കിലേ ഈ ഷർട്ട് ഞാനിപ്പോ തരുന്ന പ്രശ്നമില്ല.
എനിക്ക് മനസ്സില്ല. ഞാൻ തരില്ല. ആങ്ങളെയും പെങ്ങളും കൂടി ഉണ്ടച്ചണ്ട കളിക്കാ. പിന്നെ ഇല്ല ഞാൻ തരില്ല. അങ്ങോട്ട് പോണ്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടമല്ല അയാളെ. ഒരു വിട കേട്ടോ. ആരുടെ കാര്യം ഈ പറയണേ? ദേവന്തമ്പുരാൻ വന്നു എട്ട് പത്ത് കൊല്ലായില്ലേ പോയിട്ട് കാണാനുള്ള കൊതി കൊണ്ടിറങ്ങിയതാ. അപ്പഴാ അവളൊരു കൊഞ്ചിക്കളി. നീ ഇങ്ങനെ കൂട്ടി കുറിക്കും വിളിക്കാൻ ഇടുപ്പ എന്താ കിളിയെ? അയാൾ എന്നെ എന്താ വിളിച്ചെന്ന് അറിയോ മാമയ്ക്ക്? എന്താ വിളിച്ചേ? അങ്ങനൊക്കെ കൊച്ചമ്പ്രം പറയോ. അപ്പൊ ഞാൻ പറഞ്ഞൊരു കള്ളോ അല്ലേ? എന്നെക്കാ വലുത് അയാളിറങ്ങി പൊയ്ക്കാളുടെ കൂടെ. ഞാൻ എവിടെങ്കിലും പോയി ചത്തോളാം. അപ്പൊ അത്ര ഇഷ്ടമല്ലെന്ന് വെച്ചാ ഈ തൽക്കാലം കൊണ്ട് പോവാണ്ടിരുന്ന തീർന്നില്ലേ? വന്നു എന്നറിഞ്ഞിട്ട് കാണാതിരുന്ന ഇരിപ്പുറക്കില്ല മാമ. നീ ഇങ്ങനെ തിക്കും തിരക്കും ഉണ്ടാക്കി അങ്ങോട്ട് ചെല്ലുമ്പോ തിരിച്ചറിയാൻ അങ്ങോട്ട് നിന്നെ ഓർമ്മ ഉണ്ടാവണമെന്നുണ്ടോ? അങ്ങനെ വരും. കുട്ടിക്കാലത്തെങ്ങാണ്ടോ ഒന്നിച്ച് കളിച്ചു നടന്നവരാന്ന് വെച്ചിട്ട് നീ വെറുതെ. അവരൊക്കെ എത്ര ലോകം കണ്ടിരിക്കണു, എത്ര ആൾക്കാരെ കണ്ടിരിക്കണു. ഇനി അഥവാ അങ്ങോട്ട് നിന്നെ ഓർമ്മ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് കണ്ടോളും. ശരിയാ, ഞാനാ മണ്ടൻ. മനസ്സിലായില്ല ആരാ? കൊറച്ച് കിഴക്കൂന്നാ. ആയിക്കോട്ടെ. അതിന് ആയിക്കോട്ടേക്ക് എത്ര ബാലുണ്ട്, ആയിക്കോട്ടേക്ക് എത്ര ബാലുണ്ട്. ആ കോഴിക്കോട്ട് ഞാൻ തലയിട്ട് നോക്കണം. അമ്പോ ഭയങ്കര ദേഷ്യത്തിൽ എന്റെ മുത്ത. വേണ്ട വേണ്ട, അഞ്ചെട്ട് കൊല്ലം കൂടെ വന്നിട്ട് വലിയ സ്നേഹമൊന്നും കാണിക്കണ്ട. എന്താ എന്റെ മുത്തച്ഛ, ഞാൻ ഉച്ചക്ക് തെക്കപ്പെട്ടെത്തിയല്ല നീ? ഇതുവരെ എന്തെടുക്കായിരുന്നു? ഒന്നും പറയണ്ട മുത്തച്ഛ, പറ്റിപ്പോയി. വന്നോ? അല്ല അമ്മായി, വന്നു കയറിയപ്പോ ദായിരിക്കണു ചിരട്ട പുട്ടും കണ്ടപ്പോഴും വയറ് വേണ്ട വേണ്ടെന്നും വാ കൊണ്ടുവാ കൊണ്ടുവന്നു. പിന്നെ വാദന അങ്ങ് ജയിച്ചു. രണ്ടും കൂട്ടി ഞാൻ ഒരു പിടി അങ്ങ് പിടിച്ചു. ഒന്ന് മയങ്ങിയിട്ട് ഇറങ്ങാന്ന് വിചാരിച്ച് കിടന്നാ ഓണന്നപ്പ നട്ട പാതിര. യാത്രാക്ഷീണ്ടെന്ന് കുട്ടികളും കുത്തിപ്പോക്കാൻ ആവുന്ന ശ്രമിച്ചതാ ഞാൻ. എവിടെ പോത്തുപോലെ കെട്ടി മലിച്ച് കിടന്ന് ഉറങ്ങായിരുന്നില്ലേ? മുത്തശ്ശ മാത്രല്ല കേട്ടോ, വേറൊരാളും കൂടി പിണങ്ങിയിരിക്കണ്ടേ. ആര്? നമ്മുടെ അടുക്കള മുത്തിയോ? അല്ലണ്ടാരാ, വന്ന ഉടനെ നീ കാണാൻ എത്തിയില്ലെന്നും പറഞ്ഞ് കുളിയും ജപമൊക്കെ വെടിഞ്ഞ് മുറിയടച്ച് പൂട്ടിയിരിക്കാ പെണ്. ഇന്നലെ മുതൽ ഒരു വസ്തു കഴിച്ചിട്ടില്ല അവള്. അത് സാരില്ല, അവൾക്കും കൂടുള്ള വീതം ഞാൻ കഴിച്ചിട്ടുണ്ട്. ആ എന്നാലും വെറുതെ വിടാൻ പറ്റില്ലല്ലോ, എന്റെ പെണ്ണല്ലേ, ഒന്ന് കണ്ടിട്ട് വരാം. നീ എന്തായി നോക്കി നിൽക്കുന്നേ? നല്ല കട്ട തൈരിപ്പില്ലേ? നല്ല പഞ്ചസാരട്ടിങ് എടുത്തോളൂ, ദേവന് വലിയ ഇഷ്ടാ. വരൂ. അതെ, എടുക്കുമ്പോ ഒരു ഗ്ലാസ് ആക്കണ്ട, രണ്ടാക്കട്ടെ. ദേവന് ചാരി നിന്ന് മധുരം കഴിക്കാനുള്ള സൂത്രാണല്ലേ. ഏയ് എനിക്കല്ല, സാവിത്രിക്കാലോ. അമ്മോ വാതിൽ തുറക്ക്, ഇത് ഞാനടി. എടി തമ്പുരാട്ടി വാതിൽ തുറക്ക്, ഇടി കഴുതെ വാതിൽ തുറക്ക. ദേ അഞ്ചു വരെ ഞാൻ എണ്ണും, അതിനുള്ളിൽ വാതിൽ തുറന്നില്ലെങ്കിൽ പിന്നെ എന്നെ മഷിയിട്ട് നോക്കിയാ കിട്ടില്ല. ദേ ഞാൻ എണ്ണാൻ പോവാ. ഒന്ന്, രണ്ട്, മൂന്ന്. വേണ്ട, എന്നെ തൊടണ്ട. ഇടി അതല്ല, ഞാനൊന്ന് പറയട്ടെ. എനിക്കൊന്നും കേക്കണ്ടേ. എന്ന് പറഞ്ഞ എങ്ങനാ? നെരുപ്പണക്ക് ഞാൻ മാറ്റിത്തരും കേട്ടോ. യോ മുത്തച്ച, ഞാൻ നീ ഇങ്ങോട്ട് വന്നപ്പോഴേ എനിക്കറിയാം ഇത് ഒപ്പിക്കും. അതല്ല ഇവളെന്റെ അടുത്ത് പിണങ്ങി. ഓവേ, ഞാനും ഈ പ്രായമൊക്കെ കഴിഞ്ഞാ ഇവിടം വരെ എത്തിയത്. എന്റെ അല്ലേ കൊച്ചോ നീ? അതെ അതെ, നാലാള് കാങ്ക ഇവിടെ കൈപിടിച്ച് അങ്ങോട്ട് തരും. അത് കഴിഞ്ഞ് മതി ഈ ഉരുട്ടിപ്പിടുത്തൊക്കെ, അത്ര ഉള്ളൂ. വന്നേ വാ. ഇതാ നേർവഴി. ഈ പാരാന്നൊക്കെ കേട്ടിട്ടുണ്ട്, വടിയും കുത്തിപ്പിടിച്ചോണ്ട് പാര. ഇത് ആദ്യമായിട്ട് അടിയുള്ള അടിക്കാൻ. നീയേ
വല്ല മദാമമാരെ കെട്ടിക്കൊണ്ട് വരുമോന്നാ ഞാൻ പേടിച്ചത്. അയാൾ അതൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിലേ മദാമനെ തോലി പൊളിച്ച് വേലത്തിട്ട് ഉണക്കിനെ ഞാൻ. എന്നാ ഒന്ന് കാണണല്ലോ. നീ ലണ്ടനിലേക്ക് രണ്ട് ടിക്കറ്റ് നോക്കി. എങ്ങനെ എങ്ങനെ? ഓക്കേ, അവിടെ ഒക്കെ ഒന്ന് കറങ്ങി തിരിച്ചു പോരുമ്പോ ഒരുത്തേ കൊണ്ടെങ്കിൽ പോരാ. അതെ, അവിടെ ആ ഒരു സംശയം, ഈ ഒരുത്തി എന്ന് പറഞ്ഞത് എനിക്കോ അതോ മുത്തച്ഛനോ? രാവനെ ഞാൻ മനസ്സിലായോ? രാവിന്റെ പഴയ വേലുവാ. വേലു ഡാ വേലു. ഡാ വേലു, നിക്കവിടെ. നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഇത് ഞാനാടാ. കൊച്ചമ്പ്രാൻ, നീ ആകങ്ങ് തടിച്ച് കൊഴുത്തു പോയല്ലോടാ, കണ്ടിട്ട് മനസ്സിലായില്ലേ എനിക്ക്? നേട്ട പിടിച്ചാണായി. ആയിക്കോട്ടെ, അതിനെന്താ, നീ വാ ചോദിക്കട്ടെ. ഡാ വേലു, ചാണകം കോരാൻ വന്നിട്ട് തത്തിക്കളിച്ച് നിക്കാ. ബാലമാമേ, കൊള്ളാം. നിനക്കിപ്പോഴും ആ പഴയ സ്വഭാവം മാറിയിട്ടില്ല അല്ലേ? വേലു എന്റെ പഴയ കൂട്ടുകാരനല്ലേ? അത് തന്നെ പറഞ്ഞേ. കുട്ടിക്കാലത്ത് നിനക്ക് ഇവറ്റകളൂടെ കെട്ടിമറിയാനായിരുന്നല്ലോ ഇഷ്ടം. പുറത്തുപോയി പഠിച്ചിട്ട് വരുമ്പോഴെങ്കിലും നിന്റെ സ്വഭാവം മാറുന്ന കരുതി. എവിടെ, പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിൽ കിടന്നാലും അതും ഇവരുവോ? ഇവരല്ല, പട്ടിയുടെ വാല് വളഞ്ഞു തന്നെ ഇരിക്കണം. സൃഷ്ടിച്ചപ്പോ തന്നെ ദൈവം ഓരോ ജീവിക്കും ഓരോ പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. അത് കഷ്ടപ്പെട്ട് വളയ്ക്കാനും നീർക്കാനും ഒന്നും നമുക്ക് അവകാശമില്ല. ഇത് തന്നെയാണ് കുഴപ്പം. വളം വെച്ചു കൊടുക്കാൻ ഒരാളുണ്ടല്ലോ, പിന്നെ എങ്ങനെ നേരാവുന്നത്? നീ ഇരിക്കെ, ഞാൻ കുളിച്ചിട്ട് വരാം. ശരി. ആ ദേ, എസി വന്നല്ലോ. ദേവന് ഇഷ്ടമുള്ള സാധനല്ലേ, ആദ്യം അവന് കൊടുക്കട്ടെ. അതെ. മുത്തശ്ശ, ഒരു ദിവസം ഇത്രയും മധുരം കഴിച്ചു എന്ന് വെച്ചൊന്നും സംഭവിക്കില്ല. ഇതാണ് സ്നേഹം. എവിടെ ഈ പെണ്ണ്? മൂന്തി നേരത്തെ ഈ പെണ്ണ് എവിടെ പോയി കിടക്കാ? കിടന്ന് പോവണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എടി, ഞാനൊന്ന് കൊച്ചപ്രാണെ കണ്ടു. കാണാനായിട്ട് ആളെന്താ കാഴ്ച ബംഗ്ലാവ് കിടക്കണ? കാണാൻ പോകും. കാണുക മാത്രല്ല, എന്നെ കണ്ടപ്പോ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ഓ മുതുകാച്ചി നുണ. സത്യമായിട്ടും കെട്ടിപ്പിടിച്ചു. വിശ്വാസായില്ലേ നോക്കിയാൻ, തമ്പ്രാ പൂച്ച സെന്റിന്റെ മണം ഇപ്പോഴും ഉണ്ട്. എനിക്ക് ഇവിടെ മണക്കാനും പിടിക്കാനൊന്നും നേരമില്ല. കല്യാണി, ഒന്ന് മണത്ത് നോക്കിയടി. ഒന്നും മണത്ത് നോക്കിയിട്ട് അവളൊന്നും പറഞ്ഞു മനസ്സിലാക്ക്. ഞാൻ കൊച്ചമ്പ്രാനെ കണ്ട കാര്യം പറയാറുണ്ടേ, മാമനല്ല പറഞ്ഞ എന്നെ കണ്ട ഓർമ്മ ഉണ്ടാവില്ല എന്ന്. ഒന്ന് മണത്ത് നോക്കിയാൻ, തമ്പ്രാന്റെ സെന്റിന്റെ മണാ. ഇല്ലാണ്ടില്ല, ചാണകം കുറലായിരുന്നു പണി. എന്റെ മാമ, ഞാനിത് എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം? ഉള്ളി കിടക്കണ സാധനമായം. അങ്ങനെ പോവൂലേ. എന്റെ കുട്ടിയെ പതിവില്ലാണ്ട് വെളുപ്പം കാലത്തൊരു വരവ്. അയ്യേ, എന്താ കാട്ടിയെ, ഇപ്പൊ അടിച്ച് വൃത്തിയാക്കിയല്ലേ ഉള്ളൂ. അത് സാറിയില്ല, ഒരു പ്രാവശ്യം കൂടെ അടിച്ചാ മതി. ഇവിടെ പെരുത്ത് പണിയൊന്നുമില്ലല്ലോ. കിളിമതിയില്ലാത്ത കിളിമതിയോ? കെട്ടില്ലാമാന്ന് പറ പരീക്ഷയാണെന്ന് പറഞ്ഞ് ലീവ് എടുത്തിരിക്കല്ലേ. ഷേ, ഒന്ന് രണ്ട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്ത് സംശയം എന്റെ അമ്മക്കുട്ടിക്ക്? ഞാൻ പറഞ്ഞാ മതിയോ? അമ്മായി, അമ്മക്കുട്ടിയെ വൈദ്യരോടും വക്കീലിനോടും അമ്മായിയോടും നുണ പറയരുതെന്ന പ്രമാണം. ഓ, ഈ ലിസ്റ്റിൽ അമ്മായി എങ്ങനെ കയറി പറ്റിയേ? ഇങ്ങോട്ട് വാടി, ഞാൻ പറഞ്ഞുതരാം അവളുടെ ഒരു സംശയം. അതെ, സംശയം തീർക്കേണ്ട ആള് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ചെന്ന് കുത്തിപ്പോക്ക്, ചെല്ല് ചെല്ല്. അപ്പൊ അമ്മക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ. ഇനി ഞാൻ ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല. ഇത് പിടിച്ചാട്ടെ, ഇപ്പൊ ഞാൻ പൊട്ടിത്തരാം. ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു പെണ്ണ്. ഇതെന്താ ഉത്സവ പറമ്പ്? മുറികടവിന് കോലം കൊണ്ടില്ലേ? കാണുന്നേ, ഇതൊക്കെയാ ലണ്ടനിലെ പോയി പഠിച്ചേ. വൃത്തിയെട്ടവളെ, രാവിലെ തന്നെ വായ കോളാമ്പിയാക്കണേ വന്നിരിക്കണേ. നന്നായി പോയി, ചെന്ന് പല്ലേക്ക നോക്ക്. പല്ലേക്കേ? എടി, കിടക്കപ്പായ കിടന്ന് ഒരു ചായ കുടിക്കണേ സുഖം അറിയോ നിനക്ക്? പോയി ചായ എടുത്തിട്ട് പണി. ആദ്യം പോയി പല്ലേക്ക്, എന്നിട്ട് ചായ. ഇവിടെ ഇറങ്ങ. ചുമ്മാരി എന്നിട്ട് കാണിച്ചുതരാം.
കേട്ടോടി, എന്റെ അമ്മയ്ക്കുള്ള സാമാന്യ വിവരം പോലെ നിനക്കില്ലാതായ പോലൊടി കഴുത കോളാമ്പി കുന്ത്രാണ്ടമേ. പോയി ചായത്തിൽ നീ ഇതുവരെ പോയില്ലടി. വണ്ടി കയറ. അയ്യാ കൊച്ചമ്പ്രാനാ. വണ്ടി കയറ്, ഞാൻ നിന്റെ കുടിയിലേക്ക്. അയ്യോ കൊച്ചമ്പ്ര വണ്ടി വിട്ടോ, ഞാൻ പുറകെണ്ട്. കേറ. അത് താഴെടുക്കണം. അങ്ങനല്ല വലിച്ചടക്കേ. അയ്യോ ഞാനടക്ക് ശരിയാവില്ല, ചെലപ്പോ ചില്ല് പൊട്ടും നമ്മറ. എന്തൊരു കുളിയാ, ഇതിനകത്ത് വല്ല ചൂട്ടും കത്തിച്ചു വെച്ചൂടെ. നമ്മുടെ കോളിലാരപ്പോ ഇത് കാറിലൊക്കെ വരാൻ. തുറക്കട്ടെ. അടി മാറാനെ പറഞ്ഞത് അങ്ങനെ ഇതമ്മടെ കുടി. ഇടിയേ ഇടിയേ, ആര വന്ന കുളം നോക്കിയാൻ വാ കുത്തിരി. പിന്നെയും ചൂല്, ഇവൾ ഇവിടെ വന്നോ? തമ്പ്രാന്റെ, ഇത് നമ്മുടെ കിളിയാ, കിളിമതി. നമ്മുടെ കിളിമതിയോ? എടി പെണ്ണേ, നീ അങ്ങ് വളർന്നു പോയാലോടി. വേലുവേ, ഞാൻ ഇവിടെ അങ്ങ് കെട്ടിയാലോന്ന് ആലോചിക്കാം. ഒന്നുമില്ലെങ്കിലും വീട് നല്ല വൃത്തിയായിട്ട് കിടക്കുമല്ലോ. എന്നെ ഇപ്പൊ ആരും അങ്ങനെ കെട്ടണ്ട, ഞാൻ പോത്തും തന്നെയല്ലേ. എന്താ എന്റെ തമ്പ്രാനെ, തമ്പ്രാൻ വന്നു എന്നറിഞ്ഞപ്പോ ഞാൻ പുറപ്പെടാൻ തുടങ്ങിയതാ. അപ്പഴാ അവളൊരു മുടിയാട്ടം. എന്തായിരുന്നു പുകില്? തമ്പ്രാൻ അവളെ പോത്തുങ്കണ്ണി എന്ന് വിളിച്ചെന്നും പറഞ്ഞ് കൂടിയെടുത്ത് തല കേക്കനാമ്പാടാക്കിയില്ല എന്ന് മാത്രം. അയ്യേ, എടി പെണ്ണെ, പോത്തുങ്കണ്ണി എന്ന് വിളിച്ചാ സന്തോഷിക്കല്ലേ വേണ്ടത്? പോത്തിന്റെ കണ്ണ് നീ കണ്ടിട്ടില്ലേ, നല്ല നീട്ടി വാലിട്ട് മഷി എഴുതിയ പോലെ അല്ലേ? ഇനി ഈ സാധനം ഇവിടെ കണ്ടോണ്ടല്ലോ. തപ്പിടുകാറ്റേ തകിലിട്ട് കടലേ, കൊമ്പിട് മുകിലേ കുഴലിട്ട് കുയിലേ, ആ തപ്പിട്ട് തകിലിട്ട് കൊമ്പിട്ട് കുഴലിട്ട് കുയിലേ, മുകിലേ കടലേ കാറ്റേ, ഇന്നോട്ട് നാളിലോട്ട് ആ രാവിട്ട് പകലോട്ട്, മഴയോട്ട് വെയിലോട്ട്, നുരയോട്ട് പതയോട്ട്, ആ കളിയോട്ട് ചിരിയോട്ട്, കൈയിട്ട് കോലോട്ട്, തത്തരികിട്ട തക തക തരികിട്ട തക. ഇല്ല പോണൊരാറ്റുവഞ്ചി കാരുടെ മടിയിൽ നാഴിപ്പയർ മണി എന്തി കൂട്ടാൻ കള്ളി കൂട്ടാൻ. ഇല്ല പോണൊരാറ്റുവഞ്ചി കാരുടെ മടിയിൽ നാഴിപ്പയർ മണി എന്തി കൂട്ടാൻ കള്ളി കൂട്ടാൻ. എന്ത് കള്ള് കള്ള്, എന്ത് പറയുന്ന അന്തം വിട്ടവനെന്തേറ്റ് കഴുവറ്റ് കഴുവറ്റ് കഴുവറ്റ്. ആ പടയിട്ട് പുകിലോട്ട് പുലരും വരയിന് തത്തിത്തരികിട തോന്തരികിട്ട തക. കൊമ്പിട് മുകിലേ കൊഴലട് കുയിലേ, അയ്യോ തപ്പട് തകിലട് കൊമ്പട് കൊഴലട് കുയിലേ, മുകിലേ കടലേ കാറ്റേ, ഇന്നോട്ട് നാളിലോട്ട് ആരാവട്ട് പകലോട്ട്, മഴയോട്ട് വെയിലോട്ട്, നുരയോട്ട് പതയോട്ട്, ആ കളിയോട്ട് ചിരിയോട്ട്, കൈയോട്ട് കോലോട്ട്, തത്തരി കിട്ടത്തക്ക തകത്തരി കിട്ടത്തക്ക. കടലേ
പോണൊരു ചേറ്റ് കത്തി കാരുടെ മടിയിൽ ചീരച്ചെറുമണി എന്തി കൂട്ടാൻ ഇല്ലേ പോണൊരു ചേറ്റു കത്തി കാരുടെ മടിയിൽ ചീരച്ചെറുമണി എന്തി കൂട്ടാൻ ചക്കെ കൂട്ടാൻ എന്തു ചക്ക എന്തു പഴമെന്ന അന്തം കെട്ടവൻ എന്തു കടി പട്ടികടി 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 പകലെട് പടിയെട് കയറും വരയിന് തത്തിത്തരികിട തോന്തരി കിട്ടത്തക്കൊട്ട് നാളോട്ട് രാവട്ട് പകലോട്ട് മഴയോട്ട് വെയിലോട്ട് മുറിയോട്ട് പതയോട്ട് ആ കളിയോട്ട് ചിരിയോട്ട് കയ്യോട്ട് കോലോട്ട് തത്തിത്തരികിട്ട തോന്തരി കിട്ടത്തക്ക രണ്ടാളും കൂടി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. നമ്മുടെ സ്കൂളിൽ ഇന്ന് PTA മീറ്റിംഗ് ആയിരുന്നു, കഴിഞ്ഞു മടങ്ങുന്ന വഴിയാ. അല്ല, എവിടെ നമ്മുടെ വക്കീൽ സാറ്? ഊരു ചുറ്റിലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇന്ന് എത്തിയുള്ളൂ. കുളിക്കുക. കുളിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ചേച്ചിക്കൊന്നു പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? അനന്തരവനോട് നേരിട്ട് തന്നെ അങ്ങ് പറഞ്ഞേക്ക്. എന്താടാ ദേവേത്, വന്ന് അന്ന് തൊട്ട് തുടങ്ങിയതാ, കണ്ട അലവലാതികളെ കൂടെ ഊരുചുറ്റല്. ചോദിക്കാനും പറയാനൊന്നും നിക്കണ്ടേ, രണ്ടിനും പിടിച്ചങ്ങ് കെട്ടിക്കന്നെ. അപ്പൊ നിന്നുള്ള ഊരുചുറ്റലൊക്കെ എന്റെ മൈ ചതിക്കല്ലേ. ഞാൻ വന്നങ്ങ് ലാൻഡ് ചെയ്തല്ലേ ഉള്ളൂ, ഇനിയിപ്പൊ എൻറോൾ ചെയ്യണം, പ്രാക്ടീസ് തുടങ്ങണം. അതിനു മുമ്പ് ഊരാ കൂടി കിടല്ലേ, കൊറച്ചു നാളൊന്നും ഞാൻ റിലാക്സ് ചെയ്തോട്ടാ. ആ ചാത്തന്തറ ചെന്ന് തിക്കും തിരുവാതിരം കൂട്ടലല്ലേ നിന്റെ റിലാക്സ് ചെയ്യലേ. തൽക്കാലം നിന്നെ അങ്ങനെ അങ്ങോട്ട് വിടാൻ തീരുമാനിച്ചിട്ടില്ല. പോരാത്തതിന് ഇതാ അമ്മൂന്റെ പരീക്ഷയും കഴിഞ്ഞു. എന്നാ പിന്നെ റിസൾട്ട് വന്നിട്ട് മതി, റാങ്ക് എങ്ങനെ കിട്ടിയാലോ. IAS വിടണ്ടേ നമുക്ക് അവളെ? ഒന്നും മിണ്ടാതിരിക്കടാ, അമ്മാവും പറഞ്ഞത് കേട്ടാ മതി. ആ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ചായ എടുക്കട്ടെ. വേണ്ട ചേച്ചി, സ്കൂളിൽ നിന്ന് ചായയോടി തന്നെയായിരുന്നു. വേണ്ട ഞാട്ടാ, എന്നാ ഞാൻ പണിക്കാരിക്കുട്ടി ഒന്ന് പറഞ്ഞു വിട്ടിട്ട് വരാം. മഴ വരണ്ടെന്ന് തോന്നുന്നു. ആ ദേവാ, ഞാൻ ചില പുതിയ ബിസിനസ് പ്രോജക്ട് ഒക്കെ ആലോചിച്ചോണ്ടിരിക്കുക. ഇനിയുള്ള കാലം ഈ കൃഷിയും കൂട്ടവും കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നീ വക്കീല് പണിയും പ്രാക്ടീസും ഒക്കെ പറഞ്ഞു നടക്കാണ്ട് എന്റെ ഒപ്പം ബിസിനസ് കാര്യങ്ങളിൽ കൂടെ നിന്നാ മതി. ആവാം, പക്ഷെ എനിക്ക് അഞ്ചാറ് മാസം സമയം വേണം. ആറു മാസോ? അമ്മൂന്റെ റിസൾട്ട് വരണവരും കാക്കും, പിന്നെ ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കും. അല്ല ബാലമാമ, നോ എക്സ്ക്യൂസ്, പറഞ്ഞത് അങ്ങനെ അനുസരിച്ചാ മതി. അതിപ്പോ വേണ്ട, കടങ്ങയൊന്നും കാട്ടില്ല. തമ്പുരാന്മാര് നിക്കണം അങ്ങോട്ട്. കോലത്തെ തമ്പുരാക്കന്മാരുടെ ദേഹത്തോട്ട കൈയും വെച്ച് ഒരിത്തണി നാട്ടിൽ വാഴിക്കില്ല. വെട്ടി നുറുക്കും ഞാൻ. നുറുക്കണം, അതിന് തമ്പുരാനന്ദന ആ ചെട്ടി അന്വേഷിച്ച് അങ്ങോട്ട് പോണത്. വിളിപ്പുറത്ത് വരുത്തി നടനാലും കുത്തിച്ച് മാപ്പ് പറയിക്കണം. ഞാൻ പോയി വിളിച്ചുണ്ടല്ലോ അവനെ, ഇല്ലെങ്കിൽ ഞാൻ ഈ പഞ്ചായത്ത് തമ്പുരാട്ടിരിക്കണം. എന്തിനാ
തല്ലേ കൊല്ലേ എന്ത് വേണമെങ്കിൽ ആവാം, അതിവിടെ ഈ മുറ്റത്ത് ചാവണം, അതാ അന്തസ്. ആരെന്നെ പഞ്ചായത്ത് മെമ്പറാക്കിയേ? നിങ്ങൾ തന്നെ. എന്നിട്ടിപ്പോ എന്റെ വാക്കിന് വിലയില്ലാണ്ട് വന്നാലുണ്ടല്ലോ, ചന്തീമത്തെ പൊടിയും തട്ടി ഞാൻ അങ്ങോട്ട് പോകേയുള്ളൂ. പറഞ്ഞില്ല എന്ന് വേണ്ട. നിങ്ങളുടെ മോളെ തമ്പുരാന്മാരെ തൊട്ട് കഴിഞ്ഞാ നാളെ ഇത് തന്നെ പറയണം. എന്താടാ പറഞ്ഞാല്, കുഞ്ഞമ്പ്രാന്റെ ഒന്ന് തൊട്ടപ്പോഴേക്ക് അവിടെ എന്താടാ ഊരിപ്പോയത്? വടക്കേപ്പാട്ടെ പഠിപ്പിന് വേണ്ട, മുണ്ടിലും ഉള്ളണോരാ നിന്ന് വിപ്ലവം പറയണേ. കോലത്തെ പാടവും പറമ്പൊക്കെ ഉള്ളണ്ടല്ലടാ നീയൊക്കെ നിന്ന് തൊള്ളതിറക്കണേ. ഉള്ള കഞ്ഞിയില് പാറ്റ വീഴാണ്ട് തമ്പ്രാന്റെ കാല് പിടിച്ച് മാപ്പുറയെ നോക്ക്. അമ്മയും പെങ്ങളെ തിരിച്ചറിയാത്തവന്റെ കാല് പിടിക്കാൻ പോയാലേ വേലുവിന്റെ കുറുമുട്ടി ഞാൻ തല്ലി പിടിക്കും. നീ അത് ചെയ്യേണ്ടി വരില്ലട സുപ്ര. ബാലൻ തമ്പ്രൻ കാല് മാത്രമല്ല തണ്ടലും ചവിട്ടി ഓടിച്ചോളും ഒക്കത്തിന്റെ. ഓ പിന്നെ ഇങ്ങോട്ട് വരട്ടെ, ഞങ്ങളുടെ കൈയൊക്കെ പണയം വെച്ചിരിക്കല്ലേ, അങ്ങനെ പപ്പടാച്ചി കാട്ടി പേടിപ്പിക്കാമെന്ന് നോക്കണ്ട, ആ കാലമൊക്കെ കഴിഞ്ഞു. മോനെ കുട്ടപ്പ, നിങ്ങൾക്കൊക്കെ ഇത് പറയാനുള്ള മൂച്ച എന്നാരാണെന്ന് നിങ്ങൾക്കറിയാം. പണ്ട് ഇവിടെ കുറെ പേര് തമ്പ്രാക്കന്മാരുടെ തലവെട്ടി കൊളപ്പടവിൽ വെച്ച് വിപ്ലവം ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഇപ്പൊ എന്തായി? എടാ വേലു, ഒരൊറക്കം കൊണ്ടൊന്നും നേരം വെളുക്കൂല. ഇനി നടക്കാൻ പോണ ഭൂമ്പോ ഒക്കെ നിന്റെ ഒറ്റ ഒരുത്തന്റെ ഹുങ്കുണ്ടാ, അത് മറക്കണ്ട. നമസ്കാരം, എപ്പോഴാണാവോ വന്നത്? ഹാ, എന്റെ വേലു തമ്പ്ര, കാണണമെന്നുണ്ടെങ്കിൽ ഒരാളെ പറഞ്ഞു വിട്ടിരുന്നെങ്കി അടിയിൽ അങ്ങോട്ടൊന്നും കണ്ടിനായിരുന്നല്ലോ. തമ്പ്ര, വേലുവിന് ഞാൻ കാല് പിടിക്കാം, എന്നോട് പൊറുക്കണം. കോലത്തെ കുട്ടിയെ കൈവച്ചിട്ട് വന്നതെന്ന് മാപ്പ് പറയുന്നു. അമ്പാടി, നിന്നെ അടിച്ചവള് അടിക്കട ഈ പന്നി കഴിവേറിയേ. ഇവൻ ഇനി ഇവിടുന്ന് രണ്ടു കാലം കൊണ്ട് നടന്നു പോരുത്, മണ്ണ് നിന്ന് എഴഞ്ഞു പോണം. നോക്കി നിൽക്കാതെ അടിക്കട പട്ടി കഴിവേറിയേ. അത് പറയ, നീ ആരാടാ? ആരുമായിക്കോട്ടെ, ഒരു തെറ്റും ചേർത്ത് ഈ പാവത്തിനെ തല്ലിച്ചേക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ മാറ വേണ്ട തമ്പ്ര. നീ മിണ്ടാരി, അമ്മാമ ഏത് ലോകത്തി ജീവിക്കണേ? ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടാ, പഴയ ജന്മിപ്രതാപം വിളമ്പിക്കൊണ്ടിരുന്നാട്ടല്ലോ, ഒരു വിത്തിനും കൂടെ കൊള്ളാണ്ടായിപ്പോ. ഈ തെണ്ടിപ്പട്ടിക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ മേലാൽ നീ പടി ചവിട്ടരുത്. കുളിച്ചുണ്ട് ഇവിടെ താമസിക്കാൻ വന്നല്ല, അമ്മാമയുടെ മോൾക്കാണ് സംഭവിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ പറയായിരുന്നല്ലേ. അവർക്ക് വേണ്ടി ഞാൻ എന്നോട് മാപ്പിക്കാം. എന്ത് സംഭവിച്ചാലും ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ, നിങ്ങളുടെ കൂടെ. ചെല്ല ചെല്ല. തെറ്റ് തന്നെയാ, സമ്മതിച്ചു. പക്ഷെ അവര് തമ്മിലുള്ള വിഷയത്തിന് നീ എന്തിനാ ഇടപെടാൻ പോയേ? ഞാൻ എന്റെ അച്ഛന്റെ മോനായതുകൊണ്ട്. ഒരു പാവത്തിനെ പട്ടിയെ പോലെ തല്ലിച്ചതയ്ക്കുമ്പോ കൈയും കെട്ടി നോക്കിക്കായിരുന്നു എന്റെ അച്ഛൻ. ഈ അമ്മാമയൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നത്? ഏത് ലോകത്തെങ്കിലും ജീവിച്ചോട്ടടാ, അവനെ തിരുത്താൻ നീ ആരാ? ഞാൻ ആരും. എനിക്ക് വിവരമില്ല, നിന്റെ അത്ര അറിവുമില്ല. എന്നാലും പറയാ, സ്വന്തം ബന്ധവും മറന്നുള്ള ഒരു കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല. എന്ത് ബന്ധം? ആരാമ ഈ ബന്ധുക്കൾ എന്ന് പറയണവര്? നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരും. ആ വേലുവും കൂട്ടരൊക്കെ എത്രമാത്ര ബാലമാമി സ്നേഹിക്കുന്നത്, അനുസരിക്കുന്നത്, ബഹുമാനിക്കുന്നത്. എന്നിട്ട് ഈ ബാലമാമ എന്താ അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളത്?
വലിയ തറവാട്ട് മഹിമ എഴുന്നേൽക്കുന്നതിന് മാത്രം ഒരു കുറവുമില്ല. അമ്മാമ അത്ര വലിയ തറവാടിയായിരുന്നേ ആദ്യം അമ്പാടിക്ക് തണ്ട് പൊട്ടിക്കേണ്ടിരുന്നു, അവനെ കൊണ്ട മാപ്പ് പറയേണ്ടിയിരുന്നു. പകരം കാണിച്ചെന്താ, തെറ്റ് ചെയ്തവന് പട്ടുവരി, മാനം പോയിന് തല്ല്, എന്നിട്ട് അവരൊക്കെ തെണ്ടികളാത്രേ. അടിയാത്തി പെണ്ണിനെ അപമാനിച്ച് തറവാടിനും ചീത്തപ്പേരുണ്ടാക്കിയ ചവന്മാരാ തെണ്ടികള്. അല്ലാതെ നീ പറഞ്ഞു പറഞ്ഞു വല്ലാണ്ട് കൂടുന്നുണ്ട് കണ്ടോ. കൂടപ്പറപ്പുകളെ പറ്റി വാക്കാലൊന്നും പറഞ്ഞപ്പോഴേ അമ്മയ്ക്ക് പൊള്ളി. അപ്പൊ സ്വന്തം പെങ്ങളെ അപമാനിക്കുന്ന നേരിട്ട് കണ്ട വേലു എന്തുമാത്രം നൊന്തിട്ടായിരിക്കും അമ്പാടി തല്ലിയത്. അമ്മ അവരുടെ പക്ഷത്തൊന്ന് ആലോചിച്ചു നോക്ക്. ഇതാണ് ടി കെ കിളിമതി. കിളിമതി നല്ല പേരാണല്ലോ. അവിടെ പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷ ജയിക്കോ? പരീക്ഷയ്ക്ക് തോറ്റേന്ന് പിടിച്ചോണ്ട് പോവാൻ വന്നതാടാ. കൺഗ്രാജുലേഷൻ, യു ഹാവ് വൺ ദ ഫസ്റ്റ് റാങ്ക് ഇൻ ദ സ്റ്റേറ്റ്. എന്റെ പൊന്ന് തമ്പ്ര, അവൾ അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. ഇപ്രാവശ്യത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ കേരളത്തിൽ ഒന്നാം റാങ്ക് കിളിമതിക്കാ. അത് പറയാനാ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വന്നിരിക്കുന്നത്. ഞാൻ എന്തേക്കെട്ടെ, എന്റെ പെങ്ങൾക്ക് സാറിന് 100 പുണ്യം കിട്ടും. എടോ, ഇത് ഞാൻ കൊണ്ടേ കൊടുത്തൊന്നുമല്ല, കിളിമതി സ്വന്തം കഴിവ് കൊണ്ട് നേടിയെടുത്തതാ. പെങ്ങൾക്ക് റാങ്ക് കിട്ടിയെന്ന് അറിഞ്ഞിട്ട് കരയ, നമുക്ക് സന്തോഷിക്കാന്ന്. എവിടെ അങ്ങനെ ഈ പ്രാവശ്യത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ, അല്ല ഒന്നാം റാങ്ക് ഈ കുടിലെത്തിച്ച ഈ കൊച്ചു മിടുക്കിയെ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങൾക്കൊക്കെ സന്തോഷം തരുന്ന മറ്റൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കിളിമതിയുടെ ഉപരിപഠനത്തിന് ആവശ്യമായ എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും കേരള സർക്കാരിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സന്തോഷത്തിൽ ഞാനും പങ്കുചേരും. തുടർന്ന് അങ്ങോട്ടും ഇതുപോലെ തന്നെ പഠിച്ചോണം കേട്ടോ. ഓട്ടെ, നന്നായിട്ട് പഠിപ്പിക്കണം സാർ. ഒന്നുകൊണ്ടും പഠിക്കണ്ട, ഇനി അവൾ എഞ്ചിനീയറാ. ശ്രീമതിക്ക് റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നു എന്ന് ചോദിച്ചാ. ഈ റാങ്ക് കിട്ടിയതിൽ കിളിമതിക്ക് ആരോടാണ് കൂടുതൽ കടപ്പാടുള്ളത്? ദൈവത്തിനോട്, എന്നെ പഠിപ്പിച്ച എന്റെ ടീച്ചർമാരോട്, ഇവിടെ നിൽക്കുന്ന എല്ലാരോടും. പിന്നെ തമാശക്കാണെങ്കിൽ ഏട്ടൻ പറയാറുണ്ട് എന്നെ പഠിപ്പിച്ചൊരു വലിയ എഞ്ചിനീയർ ആക്കുന്ന. ആ വാക്ക് അതാ എനിക്ക് ഏറ്റവും വലിയ പ്രചോദനമായത്. അനിയത്തിക്ക് റാങ്ക് കിട്ടിയതിൽ എന്ത് തോന്നുന്നു? ഞാനൊന്നും ചെയ്തിട്ടില്ല എന്റെ സാറേ. അവള് എന്നെ പഠിച്ചുണ്ടാക്കിയത് ഇതൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞ വാക്കാണ് അവൾക്കെന്ന് പറഞ്ഞപ്പോ. ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കള്ളുപിടിച്ചു പോകുന്നല്ലേ, അത് എന്റെ കുട്ടി സ്കൂളിൽ പോണ വഴി തെക്കപ്പാട്ട് പാത്രം മോറി മുറ്റടിച്ചു കഷ്ടപ്പെട്ട് എന്റെ മോള് കുത്തിയിരുന്ന് പഠിച്ചിട്ടാ കിട്ടിയത്. അല്ലേ കിളി? എന്താടി
എന്റെ ഈശ്വര മന്ത്രി വന്നെന്റെ കോളനിയില് ഇനി ഒന്നും കൊണ്ടു ദേവേട്ടാ എനിക്ക് അവളെ ഇപ്പൊ തന്നെ കാണും കൊണ്ടുപോകുന്നു കേറി വണ്ടിയില് നമ്മൾ അടിച്ചു പൊളിക്ക വാടി പോളാം പച്ചിലകള് പഴുക്കലകള് ചിലചിലകള് കരവിലകള് പച്ചിലകള് പഴുക്കലകള് ചിലചിലകള് കരവിലകള് മുടി കഴുകടി മുടി കഴുകടി അരി കഴുകടി കോതി മറിയടി കണി മറിയടി തിരി മറിയടി മുളകരിയടി കിളി മറി കഴുകടി മുടി കഴുകടി അരി കഴുകടി കോതി മറിയടി കണി മറിയടി തിരി മറിയടി മുളകരിയടി കിളി മറിയേ ായിരം കൂട്ടിനുള്ളില് മേട്ടിനുള്ളില് കാട്ടിനുള്ളില് കാക്കത്തൊള്ളായിരം കൂട്ടിനുള്ളില് കൂട്ടിനുള്ളൊരു പാട്ടിലുള്ളൊരു കൂട്ടില് കിളിക്കൂകള് കൂട്ടിനുള്ളൊരു പാട്ടിലുള്ളൊരു കൂട്ടില് കിളിക്കൂകള് മിടുക്കത്തി പെറ്റൊരൊടുക്കത്തെ നോക്ക് പത്തടിച്ചെന്ന് ചൊല്ലണ് മിടുക്കത്തി പെറ്റൊരൊടുക്കത്തെ നോക്ക് പത്തടിച്ചെന്ന് ചൊല്ലണ് ഓരിലകള് ഈരിലകള് നാക്കലകള് നർക്കലകള് പച്ചിലകള് പഴുക്കലകള് ചിലചിലകള് കരപ്പിലകള് തുണി കഴുകടി മുടി കഴുകടി അരി കഴുകടി കൊതി മറിയടി കടി മറിയടി തിരി മറിയടി മുളകരിയടി കിളി മറിയേ പട്ടണിഞ്ഞൊരേ പൊട്ടണിഞ്ഞൊരേ മുറ്റത്തൊള്ളായിരം പൂവിലുള്ളൊരേ പട്ടണിഞ്ഞൊരു മൊട്ടണിഞ്ഞൊരു മുറ്റത്തൊള്ളായിരം പൂവിലുള്ളൊരു തേനിലുള്ളത് നാക്കിലുള്ളൊരു ചേലിൽ ചിരി ഒലിക്കണം തേനിലുള്ളത് നാക്കിലുള്ളൊരു ചേലിൽ ചിരി ഒലിക്കണം മെടുക്കത്തെ പെറ്ററോടിക്കത്തെ മക്കു പതിലടിച്ചെന്ന് തുള്ളണം മിടുക്കത്തി പെറ്ററോടിക്കത്തെ മക്കു പതിലടിച്ചെന്ന് തുള്ളണം ഈരിലകള് നാക്കലകള് നറുക്കലകള് ഓരിലകള് ഈരിലകള് നാക്കലകള് നറുക്കലകള് പച്ചിലകള് പഴുക്കലകള് ചിലചിലകള് കലവിലകള് പച്ചിലകള് പഴുക്കലകള് ചിലചിലകള് കലവിലകള് തുണി കഴുകടി മുടി കഴുകടി അരി കഴുകടി കോതി മറിയടി കണി മടിയടി തിരി മടിയടി മുളകരിയടി കിളി മറിയേ കെട്ടിയില്ലല്ലോ കെട്ടാൻ പോകുന്നല്ലേ ഉള്ളൂ കെട്ടി കഴിഞ്ഞിട്ട് അവകാശം പറഞ്ഞാ മതി വാടി ഇങ്ങോട്ട് കൊന്നുകളയുന്നെ ഞാൻ കണ്ട തെണ്ടിപ്പൊരിച്ചുകളായിട്ട് കൂട്ടാടം വന്നിരിക്കുന്നു നടക്കടി ഇങ്ങോട്ട് മോങ്ങാട്ടെങ്കിൽ നടക്കടി കേറാ ഇങ്ങോട്ട് കേറാൻ നിങ്ങളുടെ സന്തോഷം കൂടെ പോയല്ലേ സോറിടാ കൊട്ടപ്പെട്ട
ചൂടാണ്ടാ ഒന്നും മിണ്ടാത്ത, ചോദിച്ചതിന് ഉത്തരം പറ. അത് പിന്നെ എല്ലാവർക്കും വിഷമമുണ്ടായെന്നുള്ളത് ശരി തന്നെയാ. എന്ന് വെച്ച് കൊച്ചുമ്പറാനായിട്ട് കൂട്ടുകൂണ്ടാന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ശരിയാ വയ്യപ്പമ്മ? തോന്നുമ്പോ തോന്നും ഉണ്ടാക്കാനും കാട്ടിക്കളയാനും പറ്റുന്നതാണോ കൂട്ട്? എനിക്കത് പറ്റില്ല. കൂട്ടുവിടണോ എന്നാരെങ്കിലും പറഞ്ഞോ. പിന്നെ നിന്നെ കുത്തി കുത്തി കൂടെ തുളക്കണേ. ഷേടാ, കെട്ടിപ്പിടിച്ചപ്പോഴും നടക്കണതാ സ്നേഹം എന്നാ നീ വിചാരിച്ചേക്കണേ. ഈ സ്നേഹം സ്നേഹം എന്ന് പറയണതേ, ദേ ഇതിന്റെ ഉള്ളിൽ ആവണ്ടാവണ്ടേ? ഒന്നും പറഞ്ഞു കൊടുക്കണ്ടെങ്കിൽ വേണ്ട വേലോട്ടാ. നമ്മള് സ്നേഹം കാണിക്കുന്നോണ്ട് തമ്പ്രാക്കന്മാര് തമ്മിൽ പെണങ്ങണ്ട. എങ്ങാനും കല്യാണം നടക്കാണ്ട് പോയാ കുട്ടിയമ്മയ്ക്കും ദേവൻ തമ്പ്രാനും ഉണ്ടാവുന്ന സങ്കടം അത് നിങ്ങക്ക് സഹിക്കാൻ പറ്റുമോ? ചവിട്ടും തൊഴിയും കൊണ്ടിട്ടാണെങ്കിലും നമുക്ക് വേലയും കൂലിയും തന്നത് വടക്കേപ്പാട്ടുകാരാ. അവരെ വെറുപ്പിച്ചിട്ട് നമ്മക്കൂടെ ജീവിക്കാൻ കഴിയുമോ? കോളനി മുഴുവൻ പട്ടിണിയാവും പെടാ. അപ്പൊ എല്ലാരും കുറ്റപ്പെടുന്നത് നിന്നെ ആയിരിക്കും. കന്ന നടക്ക് ആശപ്പെട്ട് അവസാനം ഉള്ള നടയും കൂടി ഇല്ലാണ്ടാവണോ മോനെ? ഇപ്പൊ ഞാനെന്താ വേണ്ടേ? കൂട്ടുവിടണം, അത്രയല്ലേ ഉള്ളൂ. വിടാം തമ്പ്രാനെ, തമ്പ്രാനെ കാണാണ്ട് മാറി നടന്നോളാം. ഞാൻ കാരണം ഇവിടെ ആരും തമ്മി തല്ലണ്ട, പട്ടിണി കിടക്കും വേണ്ട. എന്ത് ഭോഷ്കാടാ നീ പറയുന്നത്? ഭോഷ്കോ? എന്നെ ധിക്കരിക്കുകയും എനിക്ക് നേരെ കയ്യോങ്ങും ചെയ്തവനാണവൻ. അങ്ങനെയുള്ള ഒരുത്തന്റെ കയ്യിലേക്ക് എന്റെ മോളെ പിടിച്ചേൽപ്പിക്കാൻ ഇത്തിരി ദണ്ണുണ്ട്. അവനെന്തെങ്കിലും ശുണ്ടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കുരുത്തക്കേട് കൊണ്ട് തന്നെയാകും. അതിന് കുട്ടികളുടെ വിവാഹത്തിന് തടസ്സം നിൽക്കുന്ന എന്തിനാടാ? അമ്മുവിന്റെ ഭാവിയിൽ എനിക്ക് ഉൾക്കണ്ടുള്ളതുകൊണ്ട്. കണ്ണി കണ്ട ചേറിലും തൊഴുത്തിലേക്ക് അവളെയും കൊണ്ട് നിറങ്ങാനല്ലേ, ആ സംസ്കാരത്തിലേക്ക് വിടാനല്ല ഞാൻ എന്റെ മോളെ വളർത്തിയത്. അവന്റെ വിച്ചമ്പയും കേട്ട് നിൽക്കാതെ പിടിച്ചോണ്ട് പോടി അവളെ. അങ്ങനെ വല്ലവരും വന്ന് വിളിച്ചാൽ ഇറങ്ങി വരുന്നവളല്ല എന്റെ മോള്. വല്ലവരോ? നീ എന്നടാ ഇങ്ങനെ അന്യനെ പോലെ സംസാരിക്കണേ. എന്നാ അമ്മാവനെ പോലെ സംസാരിക്കാം? അവൻ എന്റെ അനന്തരവനാണെങ്കിൽ ഞാൻ പറയുന്നത് അവൻ അനുസരിക്കണം. ഇന്നു മുതൽ അവന്റെ സകല അലവലാതി കൂട്ടിട്ട് നിർത്തണം. എന്നെ ധിക്കരിച്ചതിനും എന്റെ നേരെ കയ്യോങ്ങിയതിനും ഇവിടെ വന്ന് എന്റെ കാൽക്കൽ വീണ് മാപ്പരക്കണം. പറ്റുമോ? പറ്റും. ഞാൻ കൂട്ടുകൂടുന്നവരൊക്കെ തെണ്ടികളല്ലെന്നും അവരൊക്കെ മനുഷ്യരാണെന്നും ചെറ്റത്തനം കാണിച്ചത് അമ്പാടിയാണെന്നും അമ്മാമ്മ ഇവിടെ വന്ന് എന്റെ മുമ്പിൽ സമ്മതിക്കണം. അപ്പൊ ഞാൻ അനുസരിക്കാം. പറ്റുമോ? എന്താണോ നീ പറഞ്ഞത്? പിന്നല്ലാതെ ബാലമാമ എഴുന്നള്ളിച്ച് വിഡിത്തരത്തിന് ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? അവൻ നിന്റെ ആരാ? ഒന്ന് താണ് കൊടുത്തൊന്നു വെച്ച് ഒന്നും പറ്റാൻ പോണില്ല. അങ്ങനെ താന്നു കൊടുത്തിട്ട് എനിക്ക് അവളെ വേണ്ട. വാശി എല്ലാവർക്കും. ഓഹോ, എങ്കിലെനിക്ക് എപ്പോഴറിയണം നീ വാശി കാണിച്ച് ജീവിക്കാൻ പോണത് ഞങ്ങൾക്ക് വേണ്ടിയോ അതോ കൂട്ടുകാർക്ക് വേണ്ടിയോ? എന്റെ അമ്മേ, അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. കുഞ്ഞുന്നാ മുതലേ നിങ്ങൾ എനിക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് അവളെങ്കിൽ, ഞാൻ അവൾക്ക് മോഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അമ്മക്കുട്ടി എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവളെ കെട്ടും. അതിന് വടക്കേപ്പാട്ട ആരും എനിക്കൊരു പ്രശ്നമല്ല. തെക്കേപ്പാട്ട മോഹനവർമ്മയുടെ മകൻ ദേവേന്ദ്രവർമ്മയെ പറയുന്നു. ഓക്കെ, ഇനി ഒന്ന് ചിരിച്ചേ. ഒന്ന് പോരാ. കഷ്ടം. ഇതൊരുമാര് ഉഴുതുകൊണ്ടിരുന്ന ആളെ കള്ളം കൊണ്ടുവന്ന് പറഞ്ഞവരായിപ്പോയല്ലോ. ആഹാ, നീ ഇതെന്തെടുക്കാട അവിടെ? നീ എന്താടാ പോത്ത എന്നെ കണ്ട പോടിക്കളഞ്ഞ? നിനക്കെന്താ ഒരു പരിങ്ങിക്കളി? എനിക്ക് എനിക്കിവിടെ ആളെ കാണാണ്ട് തമ്പ്രാൻ പൊക്കോ. ഇവിടെയോ? അതാരടാ ഇവിടെ? അത് തമ്പ്രാൻ അറിയില്ല. ഞാൻ അറിയാത്ത ആരടാ ഇവിടെ ഉള്ളേ? എന്തു പറ്റിയടാ നിനക്ക്? വട്ടായോ? വന്ന് വണ്ടി കയറ്. ആരെ കണ്ടാൽ നമുക്ക് ഒരുമിച്ച് പോയി കാണാം. വേണ്ട തമ്പ്രാൻ, നമ്മൾ തമ്മിൽ ഇനി കാണണ്ട. കാണണ്ടാന്നോ? ഡേ ഒറ്റ ഡീക്ക് ഞാൻ വെച്ചു തരും കേട്ടോ. തമാശ കളിക്കാതെ വന്ന് വണ്ടി കയറ്. ഞാൻ കാര്യമായിട്ട് പറയണേ. തമ്പ്രാൻ പോ. വേണ്ട. എവിടേക്കാടാ ഈ ഓടണേ? ഓടിക്കോ, ഓടി. എവിടം വരെ ഓടും? ഏറി ആ പാടത്തിന്റെ അറ്റം വരെ. നിന്നെ എടുത്തോളാം. വേലു നിക്കാൻ. തമ്പ്രാൻ പൊക്കോ. ഇപ്പോഴാണ് താൻ ഒരു ബുദ്ധിയുള്ള തമ്പുരാനായത്. പണത്തിനോടുള്ള മോഹം കൊണ്ടല്ലടോ ഇതെനിക്കൊരു വാശിയാ. ആ കോളനിയിലെ ചെറ്റകളെ കംപ്ലീറ്റ് ഏരിയ എന്ന് കെട്ടിയിട്ടിക്കാനുള്ള വാശി. കൾച്ചറൽ സ്പീച്ച്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് അത് പറയും. ഓ, താനൊന്നും ചെയ്യാനില്ല. ഇന്ന് തന്നെ ഞാൻ ആ ബോംബെ പാർട്ടിയുമായി ബന്ധപ്പെടാം. അവര് വന്ന് സ്ഥലം കാണട്ടെ. റിസോർട്ടോ ഹോട്ടലോ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റിയ എന്താണെന്ന് വെച്ചാ അത് അവര് ചെയ്തോളൂ. ഒറ്റ കാര്യം, സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ട എത്രയും പെട്ടെന്ന് പണി തുടങ്ങും. അതിനു മുമ്പ് ഈ മനസാ ഗുണസാ എല്ലാം ഉണ്ടെങ്കിൽ വേഗം തീർത്തു വെച്ചേക്കണം. എന്റെ ഭാഗത്ത് നിന്ന് ഒരു തടസ്സം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോ. പദ്ധതി എന്തായാലും അതിന്റെ തറക്കല്ലടിയിൽ ചടങ്ങ്.
അത് ഈ എം എൽ എ കുട്ടപ്പായി തന്നെ നിർവഹിക്കും. ചുക്കില്ലാത്ത കഷായം ഉണ്ടോ ദുഷ്ടപ്പായി? ശിലാഫലകത്തിലേ കിടക്കട്ടോ എന്റെ പേരും കൂടെ. സമാധാനായില്ലേ? ഇന്നലെ ചോറിൽ മണ്ണ് വാരിട്ടപ്പോ സമാധാനായില്ലേ എല്ലാവർക്കും? ആരാ മെമ്പറുടെ ചോറിൽ മണ്ണ് വാരിയിട്ടെ? എന്റെ ചോറിലല്ലടാ, നിന്റെയൊക്കെ ചോറി തന്നെ. ഇനി ഇവിടെ കൊയ്ത്തും മതി ഒന്നും ഉണ്ടാവില്ല. ഈ കാണുന്ന പാടവും പറമ്പും ഒക്കെ മണ്ണിട്ട് നിരത്തി റിസോർട്ട് മാളിക പണിയാൻ പോവുക. റിസോർട്ട് മാളിയാ? അതെന്താ? എന്ന് വെച്ചാ സായിപ്പിനെ മദാമ്യം എന്നെ ഇട്ട് തിരുമുന്ന ഒരു പരിപാടി. അവർക്കെന്താ അവിടെ എണ്ണ ഇല്ലേ? അത് സായിപ്പ് വരുമ്പോ നേരിട്ട് അങ്ങ് ചോദിച്ചാ മതി. അല്ല പറഞ്ഞേ, നിങ്ങൾ എന്തായി പറയണേ? എനിക്കൊന്നും കൂടെ മനസ്സിലാവണില്ല. മനസ്സിലാവാനൊന്നുമില്ല. ഇന്ന് ബോംബെ നിന്ന് മുതലാളിമാര് വരിക സ്ഥലം കാണാൻ. അവർക്ക് ഇഷ്ടപ്പെട്ട ഉടനെ പണി തുടങ്ങും. അപ്പൊ ഞങ്ങളുടെ ആര്യോ ഒക്കെ പോക്ക തിന്നവട് കാണിച്ച് തമ്പ്രാനെ തല്ലിപ്പ ആലോചിക്കണായിരുന്നു കഞ്ഞുടി മുട്ടിപ്പോവുന്നുള്ളത്. വേഗം കൂടും കൊടുക്കൊക്കെ പെറുക്കി സ്ഥലം വിട്ടോ. കഞ്ഞുടിക്കണ കിണ്ണൊരുപ്പില്ല കയ്യില്, അതെടുത്തോണ്ട് നാട് നീള തെണ്ട. നിങ്ങൾക്കൊക്കെ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അഹങ്കാരികൾ. അല്ല പിന്നെ ഇല്ല അയ്യപ്പേട്ടാ, ഇത് നമ്മൾ സമ്മതിക്കരുത്. ചത്താലും മെണ്ടിലും നമുക്കിത് മുടക്കണം. മുടക്കാനോ? എന്ത് സ്ഥലം കാണാൻ വന്നവരെ ഈ ദേശത്ത് കേറ്റരുത്. വെറുതെ ബുദ്ധിമോശം പറയാൻ ചെയ്യും. നമുക്ക് വല്യമ്പ്രാനെ കണ്ട് കാല് പിടിക്കാം. ദേവൻ തമ്പ്ര അന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, മുമ്മെല്ലാം വായുമൂടി മുണ്ടാണ്ട് നിക്കണോണ്ടാ ഒക്കെ ഇതിന് കുഴപ്പമൊന്ന്. നമ്മൾ അടിമാളല്ല അയ്യപ്പേട്ട, തൊഴിലാളികളാ. നമ്മൾ അന്ന മുടക്കുന്നവരെ നമ്മൾ വെറുതെ വിടരുത്. ബുദ്ധിയുണ്ടെന്ന് നമുക്കും കാണിച്ചു കൊടുക്കണം. വാടാ. എന്താടാ വഴി അറിഞ്ഞിരിക്കുന്നത്? മാറിക്ക. ഇല്ല അമ്പ്ര, ഞങ്ങൾ എല്ലാം അറിഞ്ഞിട്ട് തന്നെ വന്നിരിക്കുന്നത്. എന്താടാ എന്താണ് നീ അറിഞ്ഞ? അമ്പാടി, എന്താ എന്താ ഇവര് പറയുന്നത്? ഞങ്ങളീ പാടത്ത് പണിയെടുക്കുന്ന പാവങ്ങളാ സാറേ, ഇത് ഞങ്ങളുടെ ചോറാ, അത് നിങ്ങൾ മുടക്കരുത്. അത് പറയാ, നീ ആണോ പട്ടി? അമ്പാടി, ഞാൻ സംസാരിക്കാം. അതെ, ഇത് ഇവരുടെ പാടവും പറമ്പുവാ. അതിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഇവരാ, നിങ്ങളല്ല. നിങ്ങൾ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാ, പിരിഞ്ഞു പോണം. ഇല്ല അമ്പ്ര, ഞങ്ങളുടെ ചോറ് ചവിട്ടാൻ ഇവിടെ ഒരു സായിപ്പ് മദാമേ വരണ്ട. ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. ഈ ചെറ്റിയോടൊന്നും ഇത്ര താണ് സംസാരിക്കേണ്ട കാര്യമില്ല. നീ ഒന്ന് അടങ്ങ്, ഞാൻ സംസാരിക്കാം. അതെ, ഞാൻ ആരാണെന്നറിയാവോ? ഒരു എം എൽ എ ആ. എന്നെ വഴി തടഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയ നടപടി എടുക്കേണ്ടി വരും. ഞൊട്ടും ഒന്ന് പോ സാറേ. മുതലാളിമാരുടെ കാല് നക്കി നടക്കുന്ന എം എൽ എ മാരെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ മനുഷ്യനാണെങ്കിൽ അധ്വാനിക്കുന്ന ഞങ്ങളുടെ കൂടെ നിക്ക്. ഞങ്ങളെ പോലുള്ളവരാ നിങ്ങളെയൊക്കെ ജയിപ്പിക്കുന്നേ. അത് മറന്നിട്ട് ദേ പത്ത് മുതലാളിമാരെയും കൊണ്ട് ഞങ്ങളുടെ അന്നം മുടക്കാൻ വന്നാലുണ്ടല്ലോ. അത് എവിടത്തെ എം എൽ എ ആയാലും ശരിയാ, ഈ തുപ്പലിന്റെ പുറത്തായിരിക്കും നിങ്ങളുടെയൊക്കെ സ്ഥാനം. പറയുന്ന ചെറ്റ പട്ടികളെ മര്യാദക്ക് മാറിയോ? അല്ലെ നിന്റെയൊക്കെ നെഞ്ചത്തൂടെ വണ്ടി കയറ്റും. പേടിയില്ല അമ്പ്ര, ഇനി ഞങ്ങളുടെ വയറിന്റെ പ്രശ്നമാണ്. മരിക്കണേലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ മരിക്കും. ഈ നാളികളോട് നിന്നെ സംസാരിച്ചു. ആകെ കൊളവായി, നീ ഒറ്റ ഒറ്റ ഇതിനൊക്കെ കാരണം. അവന്റെ അവന്മാരെല്ലാം പോയി. എന്ത് കഷ്ടപ്പെട്ട് ഓരോരുത്തരുടെ കാല് പിടിച്ചാ ഇവിടെ വരെ കൊണ്ടുവന്നത്, അതെല്ലാം നീ നശിപ്പിച്ചു. വണ്ടി പുറകോട്ടെ അമ്പാടി, വണ്ടി എടുക്കാൻ നശിപ്പിച്ചു. തങ്കപ്പാ, നേരം വെളുക്കുമ്പോ കോളനിയിൽ ഒരു ഒറ്റ ചിട്ടകൾ ഉണ്ടാവാൻ പാടില്ല. എന്താന്ന് ചിലപ്പോ ചെയ്യണ. ഓടിവായോ എല്ലാരും.
മതിയായിട്ടോ നിനക്കൊക്കെ ബുദ്ധിയും ധൈര്യവും ഉണ്ടെന്ന് നമ്മൾ നമ്പരാക്കന്മാരോട് മുട്ടാൻ പോയിട്ടിപ്പോ എന്തായി കൊണ്ടായിരുന്നു കിടപ്പാടം കൂടി ഇല്ലാണ്ടായി ആ മെമ്പർ പറഞ്ഞത് ശരിയെന്നെയാ അമ്മക്കൊക്കെ കണ്ടിട്ടില്ല എന്നെ അബിബി അമ്മക്ക് ഈ നാട്ടിൽ നിൽക്കണ്ട നമുക്ക് എവിടേക്കെങ്കിലും പോവാ അവരൊക്കെ വലിയ ആൾക്കാർ പണവും പദവി അധികാരവും ഉള്ളവരാ ചോരത്തിളപ്പ് കാണിച്ച് തമ്പുരാക്കന്മാരുടെ ഏറ്റെടുത്ത നമ്മളായിട്ട് കടലിലെങ്ങിയത് നാളെ അവർ നമ്മളെയൊക്കെ വെട്ടിയരിഞ്ഞ് മൂടിയാലും ഒരു നായും തിരിഞ്ഞു നോക്കില്ലടാ മോനെ എന്റെ മോള് നമ്മുടെ കിളി പെൺകുട്ടിയുടെ മാനം പോണതുകൂടി കാണാൻ വയ്യ എനിക്ക് ഞാൻ എന്റെ മുഴുവൻ കൂടെ എവിടേക്കെങ്കിലും പോവുക നീയും കിളിയും ഈ കോളനിക്കാരെല്ലാവരും എന്റെ ഉണ്ടാവണം എങ്ങോട്ട് പോവാന്ന മാമ പറയണേ നമ്മൾ മണ്ണിപ്പണിയെടുത്ത് ജീവിക്കണോ മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കണ ആളുകളുള്ള ഏതെങ്കിലും നാട്ടിൽ പോയി പണിയെടുത്ത് നമ്മൾ ജീവിക്കും എല്ലാം ഒന്നേന്ന് തുടങ്ങണമെന്ന് കൊള്ളുമോനെ ഞങ്ങളിവിടെ ആർക്കും വേണ്ട നമ്പറ ഞങ്ങ പോവുക ഒരാളും ഇവിടെ നിന്ന് എവിടേക്കും പോണില്ല കോളിന് കത്തിച്ചെങ്കിൽ അവരതിന് സമാധാനം പറയണം വിളിക്കരുത് അങ്ങനെ ഈ വിളിയെ നിങ്ങളെല്ലാം പെരുവഴിയിൽ എത്തിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് പോണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ അധികാരപ്പെട്ട ഒരാളുണ്ട് അവിടെ കോലത്ത് അവിടെ നിന്ന് പറയട്ടെ നിങ്ങളെ വേണ്ടെന്ന് അല്ലാതെ ഈ ഒളിച്ചു പോക്കൊണ്ടല്ലോ അത് ഞാൻ സമ്മതിക്കില്ല അയ്യപ്പേട്ട വേലു കൂലാവാ എങ്ങോട്ടാ വടക്കേപ്പാട്ട തിരുമുറ്റത്ത് അഞ്ചാറ് കുടില് കെട്ടാൻ സ്ഥലമുണ്ടോ നോക്കാമെന്ന ഓഹോ അപ്പൊ നീയാണല്ലേ ഇവരുടെയൊക്കെ പുറയില് ഇത്രയും നാള് സെന്റർ ബാക്ക് നിന്നിട്ട് ഇപ്പൊ എന്തോ ഒരു ഫോർവേഡ് കയറി കളി എന്തിനാ ബാലമാമ ഈ പാവങ്ങളുടെ കുടില് കത്തിച്ച് എന്ത് നേട്ടത്തിനായിരുന്നു എനിക്ക് നേടാനും നഷ്ടപ്പെടാനും പലതും കാണും അതൊന്നും നീ അന്വേഷിക്കണ്ട ഇറങ്ങി പോടാ ഇവറ്റകളെ വിളിച്ച് പുറത്ത് പോവാം അതിനു മുമ്പ് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുണ്ട് എന്താ എന്താ ഇവിടെ കണ്ടില്ലേ മുത്തശ്ശേവരെ ഈ പാവങ്ങൾ എന്ത് തെറ്റിയെടുത്ത് ഇവരെ കുടിലി കത്തിച്ചത് കുടിലി കത്തിച്ചോ ഈ ബാലമാമ ആൾക്കാരെ വിട്ട് ഇവരുടെ കോളനി കത്തിച്ചു ആരാ എന്നെ കാണാൻ മുമ്പിൽ നിന്ന് മാന്യന്മാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ഈ ചെട്ടകളെ പിന്നെ എന്ത് ചെയ്യണമെന്നാ മുത്തച്ഛൻ പറയണേ ഈ മാന്യന്മാരെന്ന് പറയണവർ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്തിനാണെന്ന് അറിയോ മുത്തച്ഛന് നോർത്ത് ഇന്ത്യൻ ഗോസായിമാർക്ക് ഈ പാടവും പറമ്പും തീരെഴുതി കൊടുത്തിട്ട് അവിടെ ഹോട്ടലും റിസോർട്ടും പണിയാൻ ഈ തെണ്ടികൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ നിൽക്കാതെ ഇറങ്ങി പോടാ അവിടെ മുത്തച്ഛൻ പറയട്ടെ കേറി കിടക്കാൻ കൂടെ ഇടവില്ലാതെ എതിർത്ത് നിൽക്കാനുള്ള ശക്തി ഇല്ലാതെ കെട്ടും പാട്ടും മുറുക്കി പെരുവഴിയിൽ ഇറങ്ങിയത് അവര് നാട് വിടാൻ പോയി അവരെ ഞാൻ അങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് മുത്തച്ഛൻ ഇനി മിണ്ടായിരുന്നിട്ട് കാര്യമില്ല സംസാരിക്കാൻ സമയമായി ദേവൻകുട്ടൻ പറഞ്ഞ ശരിയാ സമയമായി തൊള്ളായിരത്തി 1922-ലോ 1923-ലോ ആണെന്ന് തോന്നുന്നു എന്തായാലും മാപ്പിള കലാപത്തിന് ശേഷം തന്നെയാ
പട്ടാളത്തിൽ നിന്ന് പോരുമ്പോ അച്ഛന് കിട്ടിയ 50 രൂപ കൊടുത്ത് വാങ്ങിയതാ ഇപ്പൊ ഈ തറവാടിരിക്കുന്ന ഭൂമി. ആ പത്തായപ്പുര നിൽക്കുന്ന സ്ഥലത്ത് ഒരു കുടിൽ വെച്ച് കെട്ടി തുടങ്ങിയ പൊറുതിയാ. മഞ്ഞത്തും മഴയത്തും വെയിലത്തും പണിയെടുത്ത് ഈ കാണായ പാടവും പറമ്പും ഒക്കെ പൊന്നു വളയുന്നതാക്കിയത് ഈ നിൽക്കുന്ന അയ്യപ്പന്റെ അച്ഛനപ്പൂപ്പന്മാരാ. കൊയ്ത്ത് കഴിയുമ്പോ ഇവരുടെ സന്തോഷത്തിന് വേണ്ടി അച്ഛൻ ഏർപ്പാടാക്കി കൊടുത്തതാ കാളകൂട്ട് മത്സരവും ആഘോഷമൊക്കെ. ഇവരത് ഒരാചാരം പോലെ ശുദ്ധമായിട്ട് കൊണ്ടാടിയിരുന്നു. കാളവൂട്ടിലവരെ തോപ്പിക്കാൻ പറ്റാതെ തന്നിഷ്ടപ്രകാരം പന്ത് കളിയാക്കി മാറ്റി കളിച്ച് രസിച്ച് ജന്മി കളിച്ച് നടക്കാനല്ലാതെ എന്തിനു കൊള്ളാം നിന്നെയൊക്കെ. ഉള്ള സ്വത്തിൽ അവനവന്റെ വീതം തന്ന് തീർത്തതല്ലേ. അതൊക്കെ ചുക്കിലിട്ട് കാച്ചി റബ്ബർ വലിച്ചു വിട്ട പോലെ തിരിച്ചു വന്നപ്പോഴും പെരച്ച് പൊയ്ക്കോട്ടെ എന്ന് കരുതി ഒന്നും മിണ്ടിയില്ല. ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണും പറമ്പും പാടോ ഒന്നും ഞാൻ ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല. എന്റെ പിതൃസ്വത്താണ് അത്. കണ്ട ഗോസായികൾക്ക് തീരെഴുതി കൊടുക്കാൻ നിനക്കെന്ത് അവകാശം? എന്റെ മണ്ണിൽ കിടക്കുന്ന ഈ പാവം കണ കുടില് കത്തിച്ച് അവരെ ഇറക്കിവിടാൻ ആരാ നിനക്ക് അധികാരം തന്നെ? നിനക്ക് ഈ ഭൂമിയോട് അത്ര അതിമോഹം ഉണ്ടെങ്കിൽ ഒരവസരം ഞാൻ തരാം. നിനക്ക് ഇതുങ്ങളെ തോപ്പിക്കാൻ പറ്റുമെങ്കിൽ തോപ്പിക്ക. നിന്റെ രാഷ്ട്രീയ സ്വാധീനവും പദവിയും പണവും കൊണ്ടല്ല, ചോരും ചുണയും മനഃശക്തിയും കൊണ്ട്. കാരണം മണ്ണിൽ അധ്വാനിച്ച് നേടിയ കായബലം മാത്രമേ അവർക്കുള്ളൂ. കാളപൂട്ട് പരിഷ്കരിച്ച് പന്ത് കളിയാക്കിയത് നീ തന്നെയല്ലേ. അതേ പന്ത് കളിയിൽ ഒരിക്കൽ കൂടി നിനക്ക് നിങ്ങളെ തോപ്പിക്കാൻ പറ്റുമോ? എങ്കിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വാടക കളിക്കാരെ കൂട്ടിക്കൊണ്ടുവാ. കളി ജയിച്ചാൽ എന്റെ ഈ പിതൃസ്വത്ത് മുഴുവൻ എഴുതി തരി ഞാൻ. എന്താ ചങ്ങറപ്പുണ്ടോ? ഉണ്ടെങ്കി ഇപ്പൊ പറയണം. ഒടുവിലത്തെ അവസരമാ നിനക്കിത്. ഉണ്ട്. നിങ്ങക്കോ എന്തായപ്പാ? നിങ്ങക്ക് ഉറപ്പില്ലേ? എങ്കി കെട്ടിപ്പിറക്കി ഇറങ്ങിയ വഴിയെ പൊയ്ക്കോണം. ഇല്ല, അവരെങ്ങും പോകുന്നില്ല. തയ്യാറാണ്. അവർക്ക് വേണ്ടി ഞാൻ വാക്ക് തരുന്നു. പിന്നെ ഈ പന്തയത്തിൽ ഒരു ഉപാധി കൂടിയുണ്ട്. ദേവനും കൂട്ടരും ജയിച്ചാൽ ഭൂമി ഇവർക്ക്. ഈ നിൽക്കുന്നതിന്റെ മോളുണ്ടല്ലോ അമ്മുകുട്ടി, അവള് ദേവന്. തോറ്റാൽ ഇവരീ മണ്ണും നാടും വിട്ട് പൊയ്ക്കോളും. ഇവളെ പെണ്ണും ചോദിച്ച് ദേവൻ ഈ പടി ചവിട്ടുകയില്ല, ഞാൻ ഉറപ്പ് തരുന്നു. മുത്തശ്ശ എന്താ ചങ്ങുറപ്പില്ലേ? ഇല്ലെങ്കിൽ പറഞ്ഞ വാക്കിയും പിൻവലിച്ചോളാം. ഇവരെവിടെയെങ്കിലും പോയി തൊളഞ്ഞോളൂ. ഇല്ല മുത്തശ്ശ, എനിക്ക് സമ്മതം. എങ്കിൽ ഇന്ന് 7-ാം നാൾ 30 ശനിയാഴ്ച കളി. ഇതൊരുമാരി മനുഷ്യനെ കെണിച്ചടിച്ച പോലെ. ഊരിക്ക് തട്ടിക്കളിക്കാൻ പന്തിന് വേറെ നമ്മളെ ഇട്ട് കൊടുത്തിട്ട് നമ്മ വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചേനെ. നിങ്ങളെ അങ്ങനെ വെറുതെ ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് കാണികളുടെ ഇടയിൽ പോയിട്ട് ഞാനും കൈയടിച്ചോണ്ടിരിക്കുന്ന വിചാരിച്ച. ഇംഗ്ലണ്ടിലെ പഠിപ്പിനിടയിൽ ഞാനും അത്യാവശ്യം പന്തൊക്കെ തട്ടി കളിച്ചിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും അധികം ഫുട്ബോൾ പ്രാന്തമാരുള്ള നാടാണ് അറിയോ? ലോകത്തിലെ ഏറ്റവും നല്ല കളിക്കാരിൽ ഒരാളായ ഡേവിഡ് ബെക്കാമിന്റെ നാട്. അതിന് വക്കം വരുമോ നമ്മുടെ കൂടെ കളിക്കാൻ? വരും. ഇംഗ്ലണ്ടിന്റെ ബെക്കാമല്ല, ഇന്ത്യയുടെ ബെക്കാം, നമ്മുടെ കറുത്തമുത്ത്. കളിക്കാനല്ല, എങ്ങനെ കളിക്കണമെന്ന് നിങ്ങളെ പഠിപ്പിക്കാം. എന്നാലും എവിടെയാണ് കോഞ്ഞാടിയ കയ്യും കാലും വെച്ച് എങ്ങനെ കളിച്ച് ജയിക്കുന്ന? ജയിക്കും.
ബാലമാമയുടെ നക്കാപ്പിച്ച കാശിനു വേണ്ടിയിട്ട് അവര് കളിക്കുന്നത്. നിങ്ങൾ കളിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാ. അതിനുള്ള ബുദ്ധിയും ശക്തിയും കഴിവും ഒക്കെ നിങ്ങൾക്കുണ്ട്. ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി, എല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതിനുവേണ്ടിയാ ഞാൻ കൂടെ നിൽക്കുന്നത്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവണം. ഉണ്ടാവും തമ്പ്ര. ഞങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുമ്പോൾ തമ്പ്രാൻ ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. തമ്പ്രാന്റെ കുട്ടിയമ്മയെ സ്വന്താക്കാൻ ഞങ്ങളുണ്ടാവും തമ്പ്രാന്റെ കൂടെ. ഹലോ, ഇത് നീലൻ, ഇത് കുയിലൻ, ഇത് വേലായുധൻ, ഹലോ, ഇത് സുപ്രൻ, ആൻഡ് ദ വൺ ആൻഡ് ഓൺലി വേലു. യെസ്. ഇതൊക്കെ ആളുകളെ പറ്റിക്കാനുള്ള പരിപാടിയാ. ഇതൊന്നും ചെയ്ത് നിങ്ങളുടെ തലകളെ നോക്കണ്ട. നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയാൻ തോന്നുന്നത് അവന്മാര് യമകണ്ഠമാരെ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എനിക്കെന്താ വല്ല തണ്ടും തടിയുണ്ട. ബംഗാളായിട്ട് കളിക്കുമ്പോ ടീമോ ഒക്കേരി ഉണ്ടായിരുന്നു. പന്ത് എന്റെ കാലില് ഒക്കേരി വെട്ടൂന്ന് ഉറപ്പായപ്പോ ഒരൊറ്റ അടിയാണ്. ആൾക്കാരുടെ കയ്യടി കേട്ടപ്പോഴാ മനസ്സിലായത് ഗോളാണ്. വേലു ഒരു അടി അടിച്ചേ, ഒന്ന് കാണട്ടെ. ഐ കൊള്ളാലോടെ നീ. നാളത്തെ കളിയിൽ നീ പെരുക്കങ്ങട് പെരുക്കിയാ മതി. എല്ലാരും പന്നി പരണമാരി ഗോളങ്ങട് വീണോളുന്നേ. വിജയട്ടുണ്ടാക്കി പിന്നെ ഉറപ്പാണല്ലോ. ഓ ഞാൻ ഉണ്ടാവില്ലടാ, നാളെ ഇന്ത്യൻ ക്യാമ്പിലേക്ക് പോവാ ബാംഗ്ലൂര്. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം പോവും. പിന്നെ ജയിച്ചു കഴിയുമ്പോ അപ്പൊ തന്നെ വിളിച്ചു പറയാൻ മറക്കരുത്. അതിനു മുമ്പ് എന്റെ ഒരു സ്പെഷ്യൽ കിക്ക് ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൊട്ടോടി എന്ന് പറയും. ഇതാ നോക്കിക്കോ. വേലു, അവനെയാ നിങ്ങൾ ടൈറ്റ് മാർക്ക് ചെയ്യേണ്ടത്. ഇടം വലം തിരിയാൻ സമ്മതിക്കരുത്. പന്തിന്റെ കൺട്രോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെയായിരിക്കണം. സാറെ, ഞങ്ങൾ പ്രൊഫഷണൽ പ്ലെയേഴ്സാ. അതൊക്കെ എനിക്ക് അറിയാമടോ. ഇത് വെറും ഒരു ട്രോഫിക്ക് വേണ്ടിയുള്ള കളിയല്ല. മറ്റെന്തിനേക്കാളും എന്റെ അഭിമാനത്തിന്റെ പ്രശ്ന, എങ്ങനെ വേണമെങ്കിലും കളിച്ചോ, ചവിട്ടേ കുത്തേ എന്ത് ഫൗള് ചെയ്തിട്ടാണെങ്കിലും ശരി, എനിക്ക് ജയിച്ചേ തീരൂ. മക്കളെ, കളിക്കിടയിലെ തട്ട് കിട്ടി ഒരുത്ത മേപ്പോട്ട് പോയാലും ഒരു കേസും കെട്ടിപ്പൊക്കും ഉണ്ടാവില്ല. അറിയാലോ, അരേം തലേം മുറുക്കി അങ്ങോട്ട് ഇറങ്ങടാ പിള്ളേരെ, എന്നിട്ട് ജയിച്ചു വാ. വാരി കോരി തരും ബാലരാമൻ അല്ലേ. അല്ല, ഓരോന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താലോ. ഇന്ന് എന്തായാലും വേണ്ട. വേണ്ട, ഇന്നത്തെ കൂടെ ചേർത്ത് നാളെ നമുക്കൊരു പെരുക്കങ്ങ് പെരുക്കാം.
ആദ്യ പകുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനിയെ വാശി തുടങ്ങാൻ പോകുന്നു. ജീവൻ നിറഞ്ഞ പോരാട്ടം. മറുതനു കുറുവടി മണ്ണു കിളച്ചു മതിച്ചു നടക്കണം ആയാണ്ടിപ്പട പാഞ്ഞു വരുന്നേ ഹോയ്. ആദിച്ചെമ്പട അങ്കപ്പുലികളിൽ കുറുമനു ചെറുമനു കുരുവയറിരിക്കൊരി അരമണി അരിമണി ചെറുപയർ ഒരുമണി തറുതല പറയണം മറുതനു കുറുവടി മണ്ണു കിളച്ചു മതിച്ചു നടക്കണം ആയാണ്ടിപ്പട പാഞ്ഞു വരുന്നേ ഹോയ്. ും ചെങ്കോഴി ചാത്തനും ചോഴിക്കും മുത്തിക്കും ചെങ്കോഴി ചാത്തനും കാന്തും ചോരം ചുണ്ടപ്പൂ കൊണ്ട കൊമ്പും കുഴലമ്പും പലതില്ലും പല്ലും പടപാഞ്ഞോട്ടം പാവും തിറയാട്ടും മുടിയേറ്റും തോറ്റും കളിക്കൂത്താട്ടം കൊമ്പും കുഴലമ്പും പലതില്ലും പല്ലും പടപാഞ്ഞോട്ടം പാവും തിറയാട്ടും മുടിയേറ്റും തോറ്റും കളിക്കൂത്താട്ടം. ആദിച്ചെമ്പട അങ്കപ്പുലികളെ കുറുമനു ചെറുമനു പുലിവയറിപൊലി അരമണി അരിമണി ചെറുപയർ ഒരുമണി തറുതല പറയണം മറുതനു കുറുവടി മണ്ണു കിളച്ചു മതിച്ചു നടക്കണം ആയാണ്ടിപ്പട വാഞ്ഞു വരുന്നേ. ഓരോ ടീമും അഞ്ച് കിക്ക് വീതം അടിക്കണം. ആര് കൂടുതൽ ഗോൾ അടിക്കണോ ആ ടീം ജയിക്കും. നിങ്ങൾ കണ്ടു
സന്തോഷായി. ഇപ്പൊ മനസ്സിലായില്ലേ കഷ്ടപ്പെട്ടാൽ എന്ത് നേടാനാവുമെന്ന്? അലസന്മാരുടെ കൂടെ അല്ല, അധ്വാനിക്കുന്നവന്റെയും വേദനിക്കുന്നവന്റെയും കൂടെ ദൈവം ഉണ്ടാവൂ. അന്ന് പന്ത് കളിച്ച് ജയിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ കിഴവൻ എന്ത് ഭ്രാന്താണ് ഈ പറയണേന്ന്. ശരിയാ, ഒരു തരത്തിൽ അതൊരു ഭ്രാന്ത് പറച്ചിലായിരുന്നു. സ്വന്തം കരുത്ത് തിരിച്ചറിയാതെ എല്ലാവരുടെയും മുമ്പിൽ തല കുനിച്ചു കുനിച്ച് അടിമകളായി മാറിയ നിങ്ങളുടെ ശീലം ഇനി ഒരു വാശിയിലെ മാറ്റിയെടുക്കാൻ പറ്റൂന്ന് തോന്നിയപ്പോ അങ്ങനെ ഒരു നട്ടപ്പുരാന്ന് പറയേണ്ടി വന്നു. ഇപ്പം നിങ്ങൾ നേടിയത് വെറും ഒരു ജയമല്ല, അവകാശമാണ്. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശം. കേറി വാടായ്യപ്പോ. പോവാമരട്ടെ. അതെ, ഈ പന്തയത്തിലെ സമ്മാനം ഈ കപ്പ് മാത്രമല്ലല്ലോ. ഇതാ എന്റെ പിതൃസ്വത്ത്. പറഞ്ഞ വാക്ക് തെറ്റാതെ ഇതാ പിടിച്ചോ. അയ്യോ അമ്പ്ര, ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. വേണ്ടെന്നു? കളി ജയിച്ചതിന് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണിത്. വല്യമ്പ്ര, അങ്ങനെ പറയാൻ തോന്നിയ അവിടുത്തെ ഈ നല്ല മനസ്സ് മതി. ഞങ്ങൾക്ക് ഈ മണ്ണി പണിയെടുക്കാനുള്ള അവകാശവും സ്വത്തും അതാരൊക്കെ വല്യമ്പ്രാന്റെ കയ്യിരുന്നാ മതി. ഞാൻ വെച്ചു നീട്ടിനാണ് നിങ്ങൾക്ക് ഈ ജന്മം. അത് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. അടിയങ്ങളോട് സ്നേഹമുണ്ടേ നമ്മളാണ് ഇങ്ങനെ പറയരുത്. ഒരു അപേക്ഷയാ, ദയവായി. എങ്കിൽ നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കാൻ ഞാൻ ഒരാളെ ചുമതലപ്പെടുത്താം. പെരുവഴിയിൽ നിന്ന് നിങ്ങളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന എന്റെ ദേവൻകുട്ടനെ. സമ്മതമാണെങ്കിൽ ഇവൻ ഈ ആധാരം ഏറ്റുവാങ്ങട്ടെ. ഏറ്റെടുക്കാം. ഈ മണ്ണിനെയും മനുഷ്യരെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചോളാം. പക്ഷെ അതുകൊണ്ടൊന്നും തീർന്നില്ലല്ലോ. എന്നോട് പറഞ്ഞ വാക്കുകൂടെ പാലിക്കണ്ടേ എന്റെ മുത്തശ്ശൻകുട്ട. എന്ത് വാക്ക്? നീ അതിന് കളിച്ചില്ലല്ലോ. കളിച്ചോർക്കല്ലേ സമ്മാനമുള്ളൂ? കളിച്ചില്ല, പക്ഷെ ഇവരെയൊക്കെ കളിപ്പിച്ചതിനുള്ള സമ്മാനം എനിക്ക് വേണം. ഈ നിൽക്കുന്ന മൂർക്കാഞ്ചലത്തിന് ഇങ്ങ് തന്നേരും. അതിന് നീ ഇന്നലെ കളിക്കാൻ വരുന്നു, എടുത്തോണ്ട് പോയിക്കൂടെ. ആ അതുപോലെ ഈ കൈ കൊണ്ട് തന്നെ പിടിച്ചേപ്പിക്കണം. ഏൽപ്പിച്ചിരിക്കുന്നു, സന്തോഷം. ഇവിടെ ഇനി അടിയാളനും മേലാളനും ഒന്നും ഇല്ല. നീ ആഗ്രഹം എന്താന്ന് വെച്ചാ പറ. ഇതിങ്ങളെ രണ്ടിനെയും കൂടി ഒരു നോക്കത്തുമ്പോ ഇങ്ങോട്ട് പൂട്ടണമെന്നുണ്ട്. അതിനകത്ത് രണ്ടാളും ഇങ്ങോട്ട് വരിക. ഈ രണ്ട് മംഗളകർമ്മങ്ങളും
നമ്മൾ ഒരു പന്തലേ നടത്തുന്നു. എന്താ സമ്മതമല്ലേ? നീ എന്താടി പോത്തെ ചിരിക്കാതിരിക്കണേ.